കാറ്റ് പ്രണയം ഇതി വസിക്കോ പദനം എസ്എംഎസും ഐഫോൺ കോളും പകരും മനസ്സിൽ മദനം പകരും മനസ്സിൽ മദനം യൗവനം മോഹനം ചാറ്റിംഗും ചില ചീറ്റിംഗും ടെക്സ്റ്റിംഗും പല ഹാക്കിംഗും വഴി ന്യൂ ജനറേഷൻ നടനം ന്യൂ ജനറേഷൻ നടനം വാട്സാപ്പിൽ പുതുമധുരം യൂട്യൂബിൽ ചില പഠനം വാട്സാപ്പിൽ പുതുമധുരം യൂട്യൂബിൽ ചില പഠനം അരിക തടഞ്ഞിടുന്ന അപ്പനെ പോലും തിരിച്ചറിയാത്തൊരു കാലം കളികാലം ഇത് ന്യൂ ജനറേഷൻ കാലം താനാദിനി തകനിമി തകതൈ ദിത്താദിനി തകനിമി തകതൈ താനാദിനി തകനിമി തകതൈ ദിത്താദിനി തകനിമി തകതൈ എന്തോരു പണിയത് എന്തോരു കുളിരുത് എന്തോരു പണിയത് എന്തോരു കുളിരുത് അടിമുടി പൊള്ളി ആകെ തുള്ളിടും മൂ ജനറേഷൻ പനിയോ അടിമുടി പൊള്ളി ആകെ തുള്ളിടും മൂ ജനറേഷൻ പനിയോ ഫേസ്ബുക്കിൽ പൊതുവദനം തേടി ഫേസില്ല പൊരുളറിയുകയായി ഫേസ്ബുക്കിൽ പൊതുവദനം തേടി ഫേസില്ല പൊരുളറിയുകയായി നാലാം നാളിൽ ഉലയും ബന്ധം ട്വിറ്ററിൽ നോവായി പിടയുകയായി നാലാം നാളിൽ ഉലയും ബന്ധം ട്വിറ്ററിൽ നോവായി പിടയുകയായി എന്തൊരു കഥ ഇത് എന്തൊരു വിധി ഇത് വഴി മാറിയൊഴുകുന്ന പുഴയോ ഈ തലമുറ ഒരു നായകൻ ഉണ്ടാവുമല്ലോ സ്മാർട്ട് ആക്റ്റീവ് ബ്രില്യൻ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഈ യുവാവാണ് ഞങ്ങളുടെ ഹീറോ കാർത്തിക്.
കാർത്തിക് എന്ന നാമം അച്ഛനമ്മമാർ ഇവൻ ഇട്ടതിന് പിന്നിൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഒരു നല്ല പേര് അത്രയേ ഉള്ളൂ. ബൈക്ക് റേസ് ആണ് ഇവന്റെ ഹോബി. ഹോബി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പാഷൻ. അതാവും കൂടുതൽ സി. ഈ കാണുന്ന പ്രകടനം ഡൽഹി റേസിനുള്ള പ്രാക്ടീസ് ആണ്. ന്യൂ ജനറേഷന്റെ ഒരു റിയൽ റെപ്രസെന്റേറ്റീവ് അതാണ് കാർത്തിക്. ഇനി കഥയിലെ നായികയിലേക്ക്. ഇന്ദുജ. പേരിൽ ശാലീനതയുണ്ടെങ്കിലും സ്വഭാവത്തിൽ അതില്ല. വെരി ബോൾഡ്, ബബ്ലി ആൻഡ് എനർജറ്റിക്. ഇല്ലെങ്കിൽ പിന്നെ ക്യാമ്പസിലെ ബോയ്സ് ഇവൾക്ക് പടക്കുതിര എന്ന് പേരിടൂ. തലപ്പത്തൊരാൾ മാറിയപ്പോ വീണ്ടും പഴയതുപോലെ തന്നെ. കുട്ടി തെറ്റ് നമ്മുടെ രണ്ടുപേരുടെ ഭാഗത്താ, രണ്ടുപേരും ശ്രദ്ധിച്ചില്ല. താങ്ങി തന്നിട്ട് അയാളുടെ ഒരു ന്യായീകരണം എടുത്തോണ്ട് പോടോ. രാവിലെ കുറ്റിയും പറിച്ച് ഇറങ്ങിയിരിക്കുക. പ്രതികരണ ശേഷിയുള്ള ഈ ഹോഴ്സിന്റെ പവർ നമ്മൾ നേരിട്ട് വിറ്റ്നസ് ചെയ്ത് കഴിഞ്ഞു. ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു സിംഗർ കൂടിയാണ് ഇന്ദു. ശ്രുതിശുദ്ധമായ ആലാപനത്തിന്റെ മികവ് ഈ കുട്ടിക്ക് സ്കൈ ബ്ലൂ ചാനൽ നടത്തിയ സംഗീത മത്സരത്തിൽ 1,00,000 രൂപയുടെ ഫ്ലാറ്റ് നേടിക്കൊടുത്തു. ഒരുപാട് പോസിറ്റീവ് ക്വാളിറ്റീസ് ഉണ്ടെങ്കിലും ഒരു വലിയ മൈനസ് ഇവളുടെ സ്വഭാവത്തിലുണ്ട്. അതെന്താണെന്നല്ലേ, ഇന്റർനെറ്റിൽ കാണുന്നത് എന്തും അപ്പാടെ വിശ്വസിക്കുക. ഇന്നുണ്ടല്ലോ അമ്മൂന്റെ കയ്യിൽ ഐസ്ക്രീം. ഇന്ദുവിനെ അവൾ എവിടെ നിന്ന് കിട്ടി? ഐസ്ക്രീം പാർലറിന്റെ മുന്നിൽ വെച്ച്. എന്നെ കണ്ടപ്പോ നിന്ന് പരുങ്ങായിരുന്നു. ഇങ്ങനെ എന്നും ഐസ്ക്രീം തിന്നാലേ അമ്മുവിന്റെ പല്ലു മുഴുവൻ കൊഴിഞ്ഞ് അമ്മൂമ്മയായി പോകും. അതങ്ങ് ഞാൻ സഹിച്ചു. അങ്കിളെ, അങ്കിളുടെ പല്ല് നോക്കിയാ മതി. ഒരു കാന്താരിയാ. എന്തായി പിള്ളച്ചേട്ട മോളുടെ വിവാഹ കാര്യം? ആ എന്ത് ചെയ്യാനോ മോളെ, വരുന്നവർക്കൊക്കെ 100 കൂട്ടം ഡിമാൻഡ്സാ. മോൾക്കറിയാമല്ലോ രാവും പകലും ഇവിടെ കിടന്ന് കൊതുകേടി കൊണ്ടാൽ കിട്ടുന്നത് എത്രയാന്ന്. ആ ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ആ മോളെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അമ്മേ ചായ. പണ്ടൊക്കെ കുറച്ച് മയത്തിലായിരുന്നു, ഇപ്പൊ ഓർഡർ അല്ലേ. ഓർഡർ ചായ വേണം, അത് വേണം, ഇത് വേണം. തോന്നുമ്പോ വരിക, തോന്നുമ്പോ പോവുക. ഒന്നും എനിക്ക് ചോദിക്കാൻ പാടില്ലല്ലോ. അവളുടെ ചായ. കുടിക്ക. എന്ത് പറ്റി? ഇന്ന് പ്രമേളമാകെ ചൂടിലാണല്ലോ. ഞാൻ താമസിച്ചതാണോ പ്രശ്നം? അതോ കാർത്തിക്കിന്റെ കൂടെ കറങ്ങാൻ പോയെന്ന് വിചാരിച്ചോ? നീ കാർത്തിക്കിന്റെ കൂടെ പോകുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? നിങ്ങളുടെ ബന്ധത്തിന് ഞാനോ അവന്റെ വീട്ടുകാരോ ഒന്നും എതിരല്ല. ഒക്കെ നിന്റെ വാശിയാ. ഒരു ജോലി കിട്ടിയിട്ട് മതി കല്യാണം ഒന്ന്.
നിന്റെ ഏക ആഗ്രഹവും സാധിച്ചു തരാനുള്ള സാമ്പത്തിക ശേഷി അവനും അവന്റെ വീട്ടുകാർക്കുണ്ട്. പിന്നെന്തിനാ നിനക്കൊരു ജോലി? എന്റെ അമ്മേ, ഇന്നത്തെ കാലത്ത് പെണ്ണിനൊരു ജോലി ഉണ്ടെങ്കിലേ കെട്ടിയാ വില മതിക്കുള്ളൂ. എടി, നിനക്ക് ഈ നൂറ്റാണ്ടിലെങ്ങാനും ജോലി കിട്ടുമോ? Appreciate your promptness in opening bank account so fast. As a token advance, we are transferring rupees 1 lakh in your account. Wait for further direction. ഇനി എന്താടി? നീ എന്തേ കാണിക്കുന്നേ? അമ്മ നോക്കിയേ, എനിക്ക് ജോലി കിട്ടി ഈ നൂറ്റാണ്ടിൽ തന്നെ. എവിടെയാണെന്ന് അറിയാമോ? പ്രശസ്തമായ സ്കൈ ബ്ലൂ ചാനലിൽ. ഒരു ലക്ഷം രൂപ അക്കൗണ്ടിലിട്ടിരിക്കുന്ന ഒരു ലക്ഷം. എന്റെ സ്റ്റേജ് പ്രസന്റേഷനും പാടാനുള്ള കഴിവ് എല്ലാം കണ്ടിട്ടാ അവർ ഈ ജോബ് ഓഫർ ചെയ്തിരിക്കുന്നത്. അമ്മ നോക്കിക്കോ, ഞാൻ ഒരു കലക്ക് കലക്കും. ഈശ്വരാ ഭക്തേ, നിന്റെ പ്രാർത്ഥന അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം, ഇപ്പൊ അവൾ ഉപയോഗിക്കുന്ന ചക്കട സ്കൂട്ടി അവളുടെ സൗന്ദര്യത്തിന് ഒട്ടും മാച്ചാവുന്നില്ല. ഇപ്പൊ കിട്ടിയ സാലറിയിൽ നിന്ന് അവൾ ഒരു ചെത്ത സ്കൂട്ടി വാങ്ങും. അത് നീ എതിർക്കരുത്, ഇത് നമ്മുടെ ഓർഡറാണ്. ആ രചന രചന, ശരി, ശീക്രം വായണ്ടി കണ്ണേ. ആ വന്ന് വന്ന് നീ ഇന്ന പക്കം വരേ ഇല്ലയേ. എനിക്കൊരു ചിന്ന ജോലി കിടച്ചെടുക്ക പാട്ടി. അപ്പടിയാ ദക്ഷിണ, എന്നടി ഇതെല്ലാം? പാട്ടി എന്നെ അനുഗ്രഹിക്കണം. ഓ പാണ്ഡവാ, വർമ്മയും തുമ്പവും ഇല്ലാതെ എന്റെ കൊല്ലേക്ക് നല്ല വാഴവ് കൊടുപ്പാ. എന്തിനാടി നീ പാട്ടിയെ മണിയടിക്കുന്നത്? രചന, ഇന്ന പണം ദണ്ടായ പണിക്കിട്ടാൻ പോയി ചേരണോ? ഉടനെ അനുപ്പിച്ചു പോയിമാ. പക്കത്തിലെ പോസ്റ്റ് ഓഫീസ് പോയപ്പോ മണി ഓർഡർ പോയില്ലേ പാട്ടി? പളനിയാണ്ടവൻ രൊമ്പ പെരിയാള്, ബാങ്ക് അക്കൗണ്ട് എടുക്കാറ്. ക്യാഷ് ഞാൻ ട്രാൻസ്ഫർ ചെയ്യാം. പാട്ടി വിഷമിക്കണ്ട, പോസ്റ്റ് ഓഫീസ് ഇവിടെ ഇല്ലെങ്കിൽ ഉള്ള സ്ഥലത്ത് പോയി ഞാൻ തന്നെ മണി ഓർഡർ അയക്കാം. പാട്ടിയുടെ പേര്, ഞാൻ തന്ന ക്യാഷ് പാട്ടിയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. പറ്റുമാ? ആ പാട്ടി പറയടി. ഇത് നിനക്ക് ടെക്സ്റ്റും ഗൈഡും വാങ്ങ. സത്യം പറയടി, നിനക്ക് കാരുണ്യ ലോട്ടറി വലതും അടിച്ചോ? ഭയങ്കര കാരുണ്യം. വാ പറ. നീ വാ. ഒരു ജോലിക്കാരിയും പറഞ്ഞിരുന്നില്ലേ നെറ്റ് വഴി ശരിയായത്, അതിന്റെ അഡ്വാൻസ് കിട്ടിയതാ. അങ്ങനെ എന്തായാലും നിന്റെ ആഗ്രഹം പോലെ ഒരു ജോലി കിട്ടി. ഇനി എന്താ കാർത്തിക്കിന്റെയും നിന്റെയും പ്ലാൻ? ഉടനെ അങ്ങനെ കാണുമോ? ഒന്ന് പോടി, വരട്ടെ. ഇപ്പൊ ജോലി കിട്ടിയല്ലേ ഉള്ളൂ, ഒന്ന് സെൽഫ് സ്റ്റാൻഡിൽ നിക്കട്ടെ. ആ നീ വരുന്നുണ്ടോ? ഒരു സർപ്രൈസ് ഐറ്റം വാങ്ങാന്. വരാമായിരുന്നു, പക്ഷെ പാട്ടി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അമ്മ തഞ്ചാവൂർ പോയിരിക്കുമല്ലേ. അത് സാരല്ല. അല്ല, ഈ സർപ്രൈസിന് എന്ത് വില വരും? ഉദ്ദേശം ഒരു 50,000. എങ്കിൽ ഞാൻ പറയാം, നിന്റെ തല്ലിപ്പൊളി സ്കൂട്ടിയുടെ സ്ഥാനത്ത് ഒരു അടിപൊളി സ്കൂട്ടർ വരാൻ പോകുന്നു. സമ്മതിച്ചിരിക്കുന്നു, പട്ടത്തിയുടെ ഒടുക്കത്തെ ബുദ്ധി. പിന്നെ സ്കൂട്ടി തല്ലിപ്പൊളിയാണെന്ന് പറയാൻ വരട്ടെ, അത് നിനക്ക് തരാനാ എന്റെ പ്ലാൻ. പെട്രോൾ അടിക്കാൻ മാസം മാസം 1,000 രൂപ അലവൻസും. വെള്ള നോട്ട കണ്ടോ? കണ്ടാലേ അറിഞ്ഞൂടെ വായി നോക്കിയാണെന്ന്. ഇത് ലേറ്റസ്റ്റ് മോഡലാ, 135 cc. ആ ബ്ലാക്ക് വൺ
ഇത് ഞങ്ങളുടെ പ്രസ്റ്റീജിയസ് മോഡലാണ് മാം. 55,000. എന്തു ദേ അത് നോക്കിയേ. ഐ അപ്രീഷിയേറ്റ് യുവർ കളർ സെൻസ്. 60 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. നല്ല മൂവിംഗ് ഉള്ള വണ്ടിയാ. എന്തു വേണം ഇതെടുക്കല്ലേ? എന്ത് ഭംഗിയാടി ഇതെല്ലാം കാണാൻ. ഈ വിലക്ക് ഇത്രയും നല്ല വണ്ടി വേറെ കിട്ടില്ല. വണ്ടി ടി വി എസ് അല്ലേ, ധൈര്യമായിട്ട് എടുത്തോ, മറ്റൊന്നും ആലോചിക്കാനില്ല. പാട്ടി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് അങ്ങ് വന്നാ മതി. എന്നാ ശരി, നീ പൊയ്ക്കോ, ഞാൻ വണ്ടിയായിട്ട് വന്നേക്കാം. അപ്പൊ ഇതങ്ങ് ഉറപ്പിച്ചാലോ മാം? ശരി ശരി, ഓക്കേടാ, ഞാൻ വിളിക്കാം. ഇത്ര നാളും നീ എവിടെയായിരുന്നു? ഏതാടാ നിന്റെ പുതിയ ഉരുപ്പടി? എന്റെ മാരേജ് കഴിഞ്ഞു, ഈ കഴിഞ്ഞ ജൂണിലായിരുന്നു. പിന്നെ മാരേജ്? അന്ന് കാക്ക മലർന്ന് പറക്കും. ഓ സത്യവാടി, നീ അവിടെ കഴുത്തി കിടന്ന താലി കണ്ടില്ലേ? എടാടാ, പണ്ടും താലിയുള്ളവരായിരുന്നില്ലേ നിനക്ക് നോട്ടം? ടീച്ചർമാരെ പോലെ നീ വെറുതെ വിട്ടിട്ടില്ല. എടി, എന്റെ എന്റെ പൊന്നു മോളെ നീ നോക്ക്, ദാ മാരേജ് ഫംഗ്ഷന്റെ സിൽസ് കണ്ടോ? ഇപ്പൊ എനിക്ക് വിശ്വാസായി. എന്നാലും പറ എന്നെ അറിയിക്കാത്തത് എന്താടാ മരപ്പെട്ടി? ഒന്നുമില്ലെങ്കിലും ഞാൻ ആർട്സ് ക്ലബ് സെക്രട്ടറി, നീ എന്റെ അസിസ്റ്റന്റ് ആയിരുന്നില്ലേ? ഒന്നും പറയണ്ടടാ, നിനക്കറിയാലോ കഴിഞ്ഞ 2.5 കൊല്ലമായി ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു എന്ന്. ഒരു ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച് ഞാൻ വാട്സപ്പ് വഴി പരിചയപ്പെട്ടതാ ഈ മംഗമ്മയെ. അതിങ്ങനെ ഒരു ആപ്പാവുന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നേക്കാ 7 വയസ്സ് കൂടുതലായി ഈ ഉരുപ്പടിക്ക്. ഹായ് ബേബി, ഹായ് ഹായ്. ഓൺലൈൻ പ്രേമമൂത്ത് ഇവൾ ക്ഷണിച്ചതനുസരിച്ച് ഞാൻ മൈസൂരിൽ പോയതാ. ഒരു മുന്തിരിത്തോപ്പിൽ പ്രേമ സലാപങ്ങൾക്കുള്ള എല്ലാ സെറ്റപ്പും ഞാൻ ഒരുക്കി. ഇവളെ കൂട്ടാൻ ഇവളുടെ വീട്ടിൽ പോയതാ ഞാൻ. 6 നമ്പുരാല് മോഹൻലാല് പറയുന്ന പോലെ ഒരു സിംഹത്തിന്റെ മടയിലാ ചെന്ന് കയറിയത്. കെട്ടിച്ച വിട്ടുള്ള അവരുടെ വീട്ടുകാർ. ആ കൊട്ടേഷൻ ടീമുകളുടെ ചീഫാ ഇവരുടെ അപ്പന്തൊപ്പണ്ണ. പെട്ടുപോയെന്ന് പറഞ്ഞാ മതിയല്ലോ. ഈ തള്ളയുടെ പടം നീ കണ്ടിരുന്നില്ലേ? അതല്ലേ അതിലും രസം. 17 വയസ്സുള്ള ഇവരുടെ കസിൻ സിസ്റ്റർ നാഗമ്മയുടെ ഫോട്ടോ ഇവർ വാട്സപ്പിൽ കൊടുത്തിരുന്നത്. ആരും വീണുപോകും മോളെ, നാഗമ്മയുടെ ഒടുക്കത്തെ ഫിഗറും ഗ്ലാമറും കണ്ട. ആ എല്ലാം പോയില്ലേ? No, Nagamma, okay? Okay. Nagamma is very, very bad. Bad? Are you okay? Very, very good. Good. Okay. Potada, saugariyam pole nee irangu. All the best. Ini endo onnu best. Come, come. Yo, vidu, vidu, njan varam. പോയിട്ട് എന്നെ ഒന്ന് വിളിച്ചോ, ഒരു മെസ്സേജ് എങ്കിലും അയച്ചോ. ഇല്ലല്ലോ. എന്റെ പൊന്നു മോളെ സോറി, ഞാൻ റേസിന്റെ തിരക്കിലായി പോയില്ലേ. എങ്കിലേ മോൻ ഒരു കാര്യം ചെയ്യും, ഫുൾ ടൈം ബൈക്കിനെ കെട്ടിപ്പിടിച്ചിരുന്നു. ഞാൻ ഒന്ന് നോക്കട്ടെ, എന്നെ വിളിക്കുകയും മൈൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളെ കിട്ടുമെന്ന്. മാറങ്ങോട്ട്. Mm-hmm.
വളരെ വന്നിറങ്ങിയ നിറനില പക്ഷി നിനക്കോ സൗരഭ്യം കുളിരു കൊണ്ടു തളിരു മൂടും ഉപവനങ്ങളിലൂടെ ചന്ദ്രകിരണം തൂകി ചൈത്രരശ്മികൾ വീശി ചന്ദന പുഷ്പ സുഗന്ധലോലയാം ഇന്ദ്രനീല പക്ഷി നിനക്കോ ഈ ചെമ്പനിർ പൂവിനോ മാദകലാവണ് കരതാരുണ്യം കുളിരു കൊണ്ട് തളിരു മൂടും ഉപവനങ്ങളിലൂടെ സ്കൈ ബ്ലൂ ചാനലിന് വേണ്ടി ഒരാളെ ഇന്റർവ്യൂ ചെയ്യുകയാണ് എന്റെ ആദ്യത്തെ ജോലി. ഈശ്വര, അവസാനം നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. മോളെ, നമുക്ക് ആദ്യ സുധീഷിന്റെ കടം വീട്ടണം. ഗൾഫിൽ നിന്ന് അവൻ വന്നിട്ടുണ്ടെന്നാ കേട്ടത്. ഒക്കെ വീട്ടു അമ്മേ. നിന്റെ അച്ഛൻ നമ്മളെ ഉപേക്ഷിച്ചു പോയിട്ട് വർഷം 15 ആയി. അതിനുശേഷം ഞാൻ കാര്യങ്ങൾ ഇവിടെ വരെ എത്തിച്ചു. നിനക്ക് പേരായി, താമസിക്കാൻ ഫ്ലാറ്റായി, ഇപ്പൊ അത്യാവശ്യത്തിന് ഒരു ജോലിയും. അമ്മ എന്തിനാ ഇക്കാര്യങ്ങൾ ഇപ്പൊ പറയുന്ന? പറയാം. ഇനിയൊരു പക്ഷേ നാളെ ഞാനില്ലെങ്കിലും നീ സൂക്ഷിച്ചും കണ്ടു വേണം ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാൻ. അപ്പോ ചക്രവാക്കും പറഞ്ഞ് നിന്റെ അച്ഛൻ തിരിച്ചു വന്നാൽ നീ അയാളെ സ്വീകരിക്കുമോ? അമ്മയ്ക്ക് മറ്റൊന്നും പറയാനില്ലേ? ഹലോ, ഗുഡ് ഈവനിംഗ്. വെരി ഗുഡ് ഈവനിംഗ്. ഐ എം ശ്രീധർ ആർ പിള്ളൈ. ഇമെയിലിൽ സൂചിപ്പിച്ചിരുന്ന പ്രോഗ്രാം ഡയറക്ടർ. ഹായ് സർ. ഹായ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. മറ്റന്നാളാണ് ഡൽഹിയിലെ ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡ് ഫംഗ്ഷൻ. അത് വാങ്ങാൻ ധനലക്ഷ്മി ഗ്രൂപ്പിലെ രാകേഷ് മേനോൻ അങ്ങോട്ട് പോയിരിക്കുകയാണ്. നെക്സ്റ്റ് ഡേ മേനോൻ തിരിച്ചെത്തും. അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുകയാണ് ഇന്ദുവിന്റെ ഫസ്റ്റ് ടാസ്ക്. പക്ഷേ സർ, മേനോൻ സർ വളരെ തിരക്കുള്ള ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം അത്ര പെട്ടെന്ന് ഇന്റർവ്യൂവിന് സമ്മതിക്കോ? അവിടെയാണോ എന്തോ തന്റെ മിടുക്ക്. തന്റെ കഴിവുകൾ സ്റ്റഡി ചെയ്തിട്ട് തന്നെയാ ഞങ്ങൾ ഈ സെലക്ഷൻ നടത്തിയിരിക്കുന്നത്. പിന്നെ സംസാരം, നല്ല മധുരമായി വിനയത്തോടെ സംസാരിച്ചാൽ ആരായാലും വീടില്ലേ. ഏ, അവിടെ ആരാണ് സർ ഞാൻ ഇതിനായി വിളിക്കേണ്ടത്? അവിടെ ഒരു എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഉണ്ട്, ഒരു നിവേദിത. അവളാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. അവളെ ശരിക്കും സോപ്പിട്ടോ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ബൈ സർ.
ആർക്കാടി നീ ഇത്ര മധുരം കൂട്ടി ബൈ പറയുന്നത്? ആ ഇന്റർനെറ്റ് പ്രോഗ്രാമിന്റെ ഡയറക്ടറാ. അമ്മേ, ഞാൻ ആരെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നെന്ന് അറിയാമോ? ആരെയാ? ദി ഗ്രേറ്റ് ബിസിനസ്മാൻ രാകേഷ് മേനൻ. കേന്ദ്ര ഗവൺമെന്റ് നേരത്തെ പ്രഖ്യാപിച്ച ബിസിനസ് അവാർഡുകൾ വിതരണം ചെയ്തു. ബിസിനസ് ഭവനിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര വ്യവസായ മന്ത്രിയാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ഏറ്റവും നല്ല ബിസിനസ് മാനുള്ള അവാർഡ് ശ്രീ രാകേഷ് മേനോൻ സ്വീകരിച്ചു. മേനോൻ തന്നെ നേതൃത്വം കൊടുക്കുന്ന തിരുവനന്തപുരത്തെ ധനലക്ഷ്മി ഗ്രൂപ്പ് ഏറ്റവും നല്ല ബിസിനസ് സ്ഥാപനത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കി. Thank you very much. Congrats. You are welcome. Nivedita, please come. Yes, sir. മൂന്ന് ദിവസം സ്ഥലത്തില്ലായിരുന്നതുകൊണ്ട് വളരെ തിരക്ക് പിടിച്ച ദിവസമാണിന്ന്. Today, no visitors allowed. Yes, sir. Important or very urgent files മാത്രം എന്റെ ക്യാബിനിലേക്ക് അയച്ചാൽ മതി. Done, sir. Anything else? സാർ, ഒരു ഡിക്റ്റേറ്റീവ് ഏജൻസിയുടെ ഇനോഗുറേഷൻ സാർ ഏറ്റതാ. ഇന്ന് 11 മണിയാ സമയം. അവരിന്ന് തന്നെ രണ്ട് മൂന്ന് തവണ വിളിച്ചിരുന്നു. താങ്ക് യു ഫോർ റിമൈൻഡിങ് മീ. ഡൽഹിയിൽ നിന്ന് ഒരു കേന്ദ്രമന്ത്രി വിളിച്ചു പറഞ്ഞ ഫംഗ്ഷന. സാർ ഉടനെ തിരിക്കുന്നു, ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. ഫൈൻ, ഐ വിൽ കം ബാക്ക് വിത്തിൻ 1 അവർ. ഓക്കേ സാർ. കം. ബോസ് ഈസ് വെരി ബിസി ടുഡേ. ഡൈവർട്ട് ഓൾ ഹിസ് കോൾസ് ടു മീ. ഓക്കേ അല്ലേ? ഓക്കേ മാം. ആ. ഹലോ, നിവേദിത മാഡം അല്ലേ? എന്റെ പേര് ഇന്ദുജ. ഞാൻ സ്കൈ ബ്ലൂ ചാനലിൽ വർക്ക് ചെയ്യുന്നു. ഹായ് ഇന്ദുജ, പറഞ്ഞോളൂ. യു ഹാവ് എ നൈസ് നെയിം. മാഡത്തിന്റെ ശബ്ദവും പേര് പോലെ തന്നെ ശരിക്കും ഭാഗ്യലക്ഷ്മിയുടെ ശബ്ദം. മാഡത്തിന് ഡബിങ്ങിന് ശ്രമിച്ചൂടെ? അങ്ങനെയൊന്നുമില്ല. ആട്ടെ, എന്താ ഇന്ദുജ വിളിച്ചത്? ആയുസ് വേണമെങ്കിൽ ബ്രഹ്മാവിനല്ല പിടിക്കേണ്ടത്. നിവേദിത മാഡം ഒരു ഹെൽപ്പ് ചെയ്യണം. രാകേഷ് മേനോൻ സാറിനെ ഇന്റർവ്യൂ ചെയ്യാൻ ചാനൽ എന്നെയാ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സോറി ഇന്ദുജ, ഒന്നാമത് ബോസ് വന്നിട്ട് പുറത്തുപോയി ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ. പിന്നെ മൂന്ന് ദിവസം സ്ഥലത്തില്ലായിരുന്നതുകൊണ്ട് അദ്ദേഹം വളരെ ബിസിയാണ്. നമുക്ക് നാളേക്ക് നോക്കിയാലോ? ഇന്ന് എത്ര ലേറ്റ് ആയാലും കുഴപ്പമില്ല മാഡം. ക്യാമറമാനും ഒരു അസിസ്റ്റന്റും പിന്നെ ഞാനും, ആകെ 3 പേര്. ഞങ്ങൾ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യാനാ കുട്ടി? ഞാൻ ചേച്ചി എന്ന് വിളിച്ചോട്ടെ? സെന്റിമെന്റ്സ് വർക്ക് ചെയ്യിക്കാനാ ഈ ചേച്ചി വിളിയല്ലേ? ഏയ് അല്ല, ഫോണിലൂടെ ആയിരുന്നിട്ട് പോലും ചേച്ചിയോട് വല്ലാത്ത അടുപ്പം തോന്നുന്നു. എന്റെ ജോലിയുടെ റിസ്കിലാ ഞാനിത് സമ്മതിക്കുന്നത്. ആദ്യം ബോസ് വരുമ്പോ ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ? ബോസ് ഇറങ്ങുന്നതിന് തൊട്ട് മുൻപായിരിക്കും നിങ്ങളുടെ ഇന്റർവ്യൂ. അതും ബോസ് സമ്മതിച്ചാൽ മാത്രം. ആ, നിങ്ങൾ താഴെ ലോബിയിലെ വെയിറ്റ് ചെയ്യാവൂ. വിളിച്ചാൽ മാത്രം മുകളിലേക്ക് വരിക. താങ്ക് യു എന്റെ പൊന്നു ചേച്ചി. ബൈ, ടേക്ക് കെയർ. ഓക്കേ. ഇത് ബ്ലൂടൂത്ത് പാപ്പച്ചൻ എന്ന സജീവ് പാപ്പച്ചൻ. സുഹൃത്തുക്കളുടെ കാര്യത്തിൽ ബ്ലൂടൂത്ത് സമ്പന്നനാണ്. പീറ്റർ അപ്പായിയുടെ പുതിയ അവതാരം ജംബോ, ജിറാഫ്, ജോൺ, പിന്നെ ജാക്കി, ജാക്കിയുടെ കെയർ ടേക്കർ തടിയൻ ബെർണ. കുളിമുറിയിൽ മാത്രമാണ് ബ്ലൂടൂത്ത് ഇല്ലാതെ പാപ്പച്ചനെ നമുക്ക് കാണാൻ കഴിയുക. മകൻ നല്ല രീതിയിൽ BSF ജോലി നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പാപ്പച്ചന്റെ മനസ്സിൽ പെട്ടെന്നൊരു മോഹം മുട്ടിട്ടു. മകനെ ഒരു IPSകാരനാക്കണം. അവസാനം BSF ജോലിയും പോയി, IPS ഒട്ട് കിട്ടിയതുമില്ല. അപ്പന്റെ അടുത്ത ആഗ്രഹം മകനൊരു ഡിറ്റക്റ്റീവ് ഏജൻസി ആരംഭിക്കുക എന്നുള്ളതായിരുന്നു. ആഗ്രഹം സാക്ഷാത്കരിച്ചു. വലിയ ക്രൗഡ് ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഐ ആം അഗൈൻസ്റ്റ് ദി ക്രൗഡ് ആൻഡ് പബ്ലിസിറ്റി. വർക്ക് ഈസ് അവർ സ്ലോഗൻ. ഗുഡ്. ഐ അപ്രീഷിയേറ്റ് യുവർ സ്ലോഗൻ ആൻഡ് മോട്ടോ. താങ്ക് യു സർ. മിസ്റ്റർ സജീവ് പാപ്പച്ചന്റെ നേതൃത്വത്തിലുള്ള ഈ ഡിറ്റക്റ്റീവ് ഏജൻസിക്ക് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുന്നു.
All the best, Mr. Sajeev Papachan. Thank you, sir. Thank you very much. ഓ ഇതെന്തൊരു വാച്ചാണടാ ഐസ്ക്രീമും കിക്കറ്റ് ഒന്നുമില്ല ഞങ്ങൾ എല്ലാം ഉണ്ട് അതൊക്കെ അടുത്ത വാർഷികത്തിന് ഐസ്ക്രീം ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ഇവൻ നമ്മളെ കൊണ്ടുവന്നത് എല്ലാം അടുത്ത വർഷം തരാം ഇച്ചിരി നേരത്തെ ഇങ്ങ് വന്നാ മതി അല്ലെങ്കിലേ ഈ ജംബോ വയറാങ്കിൾ എല്ലാം അടിച്ചു മാറ്റും ഓസിന് കിട്ടിയ ആസിച്ച് പഠിക്കും അപ്പോ ആറൊക്കെ ശമ്പളത്തിൽ ഒരു ജോലിയെ ഇന്നിപ്പോ ദാ ബിസിനസ് മാഗ്നറ്റ് രാകേഷ് മേനോനെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നു ഇനി എന്താണ് അവ നമ്മുടെ കാര്യം നമ്മുടെ എന്ത് കാര്യം അപ്പൊ നിനക്കെന്നെ കല്യാണം കഴിക്കാനുള്ള ഒരു ഉദ്ദേശമില്ലേ അതൊക്കെ ഉറപ്പിക്കാൻ വരട്ടെ ഇന്റർവ്യൂല് എന്റെ പെർഫോമൻസ് പോലെ ആയിരിക്കും ജോലിയുടെ കാര്യം ആദ്യം ജോലി ഒന്ന് ഫിക്സ് ആവട്ടെ പിന്നല്ലേ കല്യാണം ഇന്റർവ്യൂ നീ കലക്കും എന്തായാലും അവരുടെ സെക്രട്ടറിയെ നീ വിളിക്കല്ലോ പക്ഷേ എന്നാലും ഏയ് ഡോണ്ട് വറി എല്ലാം ശരിയാവും അവസാനം ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതുപോലെ ആയി നിങ്ങൾ എന്നെയും കൂടി പുറത്താക്കോ ആ ശരി ശരി കേറി പോരു എന്നെ കണ്ട അറിയാമോ ഇത്ര നല്ല ശബ്ദത്തിനുടമ ഒരു സുന്ദരി കുട്ടി തന്നെ ആയിരിക്കും കൂടിപ്പോയ തട്ടി അവിടുത്തെ എനിക്ക് തെറ്റിപ്പോയി I'm 35. ഏത് പോലീസുകാരനും ഒരു തെറ്റ് പറ്റും ചേച്ചി ഞങ്ങൾ ഇതാ എത്തി ചേച്ചി ആ വൺ മിനിറ്റ് ഓക്കെ പത്തേ പത്ത് മിനിറ്റ് തീർന്നാലും ഇല്ലെങ്കിലും ബോസ് പോവും ഓക്കെ അഗ്രീഡ് ദെൻ കം കുട്ടിയെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ താങ്ക്സ് ഫോർ അലൗവിംഗ് us for this exclusive interview and a big thanks for recognizing my face ഇതേ ചാനലിലെ പ്ലേബാക്സ് എന്ന പ്രോഗ്രാമിൽ ഞാൻ വിന്നർ ആയിരുന്നു yes yes I remember and you got the flat as well shot ready sir yes you may start now തുടർന്നതെല്ലാം പൊന്നാക്കുന്ന മായാദാസൻ അഥവാ മിദാസനെ കുറിച്ച് നാം എല്ലാം കേട്ടിട്ടുണ്ട് കഥയിൽ എന്നാൽ താൻ കൈവയ്ക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങളിലെല്ലാം വിജയം മാത്രം സമ്മാനിച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ബിസിനസ്മാനും ബിസിനസ് സ്ഥാപനങ്ങൾക്കുമുള്ള സുവർണ സമ്മാനങ്ങൾ കരസ്ഥമാക്കിയ രാകേഷ് മേനനിത നമ്മുടെ ചാനലിന് മാത്രം അനുവദിച്ച ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ മേനന്ത് സാർ പറയൂ ഓക്കേ ഈ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തിട്ട് ഉദ്ദേശം എത്ര വർഷമായി കാണും ഒരു 10-20 വർഷമായി കാണും അവസാനമായ ഒരു ചോദ്യം ഈ വിജയത്തിന്റെ പിന്നിലെ ശക്തി കേന്ദ്രം ആരാണ് എന്റെ ഫാമിലി പ്രത്യേകിച്ച് എന്റെ ഭാര്യ സുചിത്ര പിന്നെ എന്റെ സ്ഥാപനത്തിലെ സഹപ്രവർത്തകർ എന്റെ വെൽവിഷേഴ്സ് അവരെല്ലാം എന്റെ വിജയത്തിന് സപ്പോർട്ട് നൽകിയവരാണ് രാകേഷ് ജിയുടെ വിജയരഹസ്യം എല്ലാവരും കേട്ടല്ലോ അദ്ദേഹത്തിനും ധനലക്ഷ്മി ഗ്രൂപ്പിനും ഓഫീസിലെ ഓരോ ചലനങ്ങളും നിയന്ത്രിക്കുന്ന നിവേദിത മാഡത്തിനും സീനിയർ മോസ്റ്റ് ജീവനക്കാരനായ ദാമോദരേട്ടനും ആശംസകൾ നേർന്നുകൊണ്ട് ക്യാമറമാൻ അജയ് ഘോഷിനൊപ്പം നിങ്ങളുടെ സ്വന്തം ഇന്ദുജ താങ്ക്
താങ്ക് യു സർ. എഡിറ്റഡ് കോപ്പി നാളെ ഞാൻ നേരിട്ട് നിവേദിത ചേച്ചിയെ ഏൽപ്പിക്കാം. ടെലികാസ്റ്റ് ഡേറ്റ് അപ്പോൾ പറയാം. ഓക്കെ. ആൻഡ് ഗുഡ് നൈറ്റ് സ്മാർട്ട് ഗേൾ ആൻഡ് ദി ക്രൂ. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Hi Gautam, നിന്റെ എക്സാം ഒക്കെ എങ്ങനെയായിരുന്നു? വണ്ടർഫുൾ. ഓക്കേ ഓക്കേ, ഗുഡ് ഗുഡ്. നല്ല പൂക്കളല്ലേ സർ? ആ, അവിടുന്ന് കിട്ടിയല്ലേ. വാ. എവിടുന്ന ഈ ബൊക്കെ? ശരിക്കും പറഞ്ഞാൽ ഡൽഹിയിൽ നിന്നും കിട്ടിയ അവാർഡിനേക്കാൾ എനിക്ക് വിലപ്പെട്ടത് ഈ ബൊക്കെയാണ്. തന്നത് ഓഫീസിലെ ഏറ്റവും സീനിയറായ ദാമോദരേട്ടൻ. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. ഓക്കെ, വാ മോനെ. ആ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്ന് ചാനലിന്റെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ വന്നിരുന്നു. അവാർഡ് കിട്ടിയ വാർത്തയൊക്കെ രണ്ടു ദിവസം മുൻപേ വന്നതല്ലേ? ആ, അത് നമ്മുടെ നിവേദിതയെ പരിചയമുള്ള പെൺകുട്ടിയ. സ്കൈ ബ്ലൂ ടിവിയിലെ പാട്ട് മത്സരത്തിൽ ഫ്ലാറ്റ് കിട്ടിയില്ലേ ആ കൊച്ച ഇന്ദു, എ സ്മാർട്ട് യങ് ഗേൾ. ഓ, ഞാനത് ഓർക്കുന്നില്ല. ഇന്നത്തെ കാര്യം തന്നെ കേൾക്കണോ? ആകെ ടയേർഡായിരുന്ന അവസരത്തിലാണ് ആ പെൺകുട്ടി വന്നത്. പോസിറ്റീവ് എനർജിയുടെ ഒരു ഫ്ലോ തന്നെയായിരുന്നു പിന്നീട്. ക്ഷീണവും മുഷിവും എല്ലാം അങ്ങ് മാറി. അത്രയും ഇടിക്കുകയാണെങ്കിൽ അവൾക്ക് അവിടെ തന്നെ ഒരു ജോലി കൊടുത്താ പോരെ. ആ ഗുണം കമ്പനിക്ക് മൊത്തത്തിൽ കിട്ടില്ലേ? ആ, അതൊക്കെ പിന്നീട് ആലോചിക്കാം. പിന്നെ ഇന്നത്തെ പ്രോഗ്രാം കമ്പനിക്ക് ഗുണം ചെയ്യും. ഒരു തരത്തിൽ ഒരു സെൽഫ് മാർക്കറ്റിംഗ്. കൊട്ടാരക്കര ഗണപതിയുടെ ഉദയാസ്തമന പൂജ, അതിന്റെ ശക്തി ഇപ്പൊ മനസ്സിലായല്ലോ. അവാർഡ് വരെ കൊണ്ടെത്തിച്ചില്ലേ? മനസ്സിലായേ. അല്ല ചേച്ചി, ഇത് കണ്ടു നോക്ക്, എന്നിട്ട് പറ ഈ അനിയത്തിയുടെ പ്രോഗ്രാം എങ്ങനെയുണ്ടെന്ന്. ഇപ്പൊ സമയമില്ല, ബോസ് വരാറായി. ഞാൻ വീട്ടിൽ ചെന്ന് കണ്ടോളാം. എങ്കിലും ഓക്കെ ചേച്ചി, ഞാൻ പോട്ടെ, കണ്ടിട്ട് വിളിക്കണേ. ബായ്. ബായ്. കൂടെ വന്ന പെൺകുട്ടി എവിടെ വെച്ചാ ബോസ് കണ്ടത്? ലിഫ്റ്റ് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ ബോസ് ആ കൊച്ചിനെ കണ്ടത്. ആ കൊച്ച് ഏതോ സി ഡി ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് വാങ്ങിച്ചോണ്ട് എല്ലാം ബോസ് പറഞ്ഞു. ഓ, അത് ശരി. അല്ല, ഇതാരാ ബോസിന്റെ കൂടെയുള്ള പുതിയ അവതാരം? പൂച്ച, കരിമ്പൂച്ച, കരിമ്പൂച്ച കരുണാകരൻ. ബോസ് റിക്രൂട്ട് ചെയ്ത പുതിയ ബോഡി ഗാർഡ്. സാർ,
പ്രോഗ്രാം ഞാൻ സൗകര്യം പോലെ കണ്ടോളാം. പൊതുവെ എങ്ങനെയുണ്ടായിരുന്നു ഫീഡ്ബാക്ക്? ജനലിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സാർ. അത് കാരണം അവർ പുതിയൊരു അസൈൻമെന്റ് തന്നിരിക്കേ. ഇനിയും ഷൂട്ടിങ്ങോ? ഏയ്, അത് വേണ്ട സാർ. ഇതിലൊന്നും തന്നെ ചെയ്യേണ്ടതില്ല. സാർ ഇപ്പൊ ഇന്ത്യയിലെ നമ്പർ വൺ ബിസിനസ്മാൻ അല്ലേ. സാറിന്റെ ഒരു ദിവസം എങ്ങനെ ഇരിക്കും? അതാണ് ഈ പ്രോഗ്രാം. സാറിനൊപ്പം ചാനലിന്റെ ക്യാമറ സഞ്ചരിക്കുന്നു. ഒരു ദിവസം എടുത്ത് ഷൂട്ട് ചെയ്യുന്നു. ഒരു മണിക്കൂർ പ്രോഗ്രാമായി ചാനലിൽ കാണിക്കുന്നു. എന്റെ സ്വകാര്യതയെ അത് ബാധിക്കില്ലേ? ഒരിക്കലല്ല സാർ. ഞങ്ങളെ കൂടെയുള്ളത് സാർ അറിയുകയില്ല. ഒന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ് അത്. ആ ശരി, ഇതാ എന്റെ കാർഡ്. രണ്ടു ദിവസം കഴിഞ്ഞ് വിളിക്ക്. പക്ഷേ തീരുമാനം പോസിറ്റീവ് ആയിരിക്കണേ സാർ, പ്ലീസ്. നോക്കട്ടെ, സ്മാർട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ഗേൾ. തൽക്കാലം തഞ്ചല്. താങ്ക് യു സാർ. നിന്റെ അമ്മയുടെ ഒരു നോട്ടുണ്ട്, എക്സ്റേ എടുക്കും പോലെ. ഞാൻ ദ്രവിച്ചു പോവും. ഹായ് ആന്റി, ഞാൻ സഹായിക്കണോ? വേണ്ടടോ, ഇതൊക്കെ എനിക്ക് എടുക്കാവുന്നതല്ലേ ഉള്ളൂ. ആന്റി, അമ്മുന്റെ ഫ്രണ്ട് റിക്വസ്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞേക്കണേ. അവള് വലിയ ദേഷ്യത്തിലാ. ദേഷ്യത്തിലോ? എന്താ കാര്യം? ഈ പർച്ചേസിങ്ങിനിടയിൽ അവൾക്ക് പിസ വേണോന്ന്. അവിടെ വരെ പോവാൻ എനിക്ക് എവിടെയാ സമയം? അത് സാരല്ല, ഞാനും പിസയ്ക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് അവൾക്കും കൊടുക്കാന്ന് പറഞ്ഞേക്ക്. ആ, അവളെ വഷളാക്കുന്നത് മുഴുവൻ നീയാ. എന്തു വഷളോ? ഈ പ്രായത്തിൽ ഇത്രയും നല്ലൊരു കുട്ടി എവിടെ നിന്ന് കിട്ടാനാ? എനിക്കിതൊക്കെ വാങ്ങിത്തരാൻ നിങ്ങളൊക്കെ അല്ലേ ഉള്ളു. അപ്പൊ ഞാനോ? ആ, നീ എന്റെ സ്വന്തം ആളല്ലേടി പട്ടത്തി. എന്നാ പിന്നെ ഞാനങ്ങോട്ട് പോട്ടെ മോളെ. ഈ പർച്ചേസ് ഒക്കെ അവരുടെ ഹസ്ബൻഡിന് ചെയ്തൂടെ? എങ്കിലും അവര് പട്ടിണി കിടന്ന് മരിച്ചേനെ. അയാളൊന്ന് സഹായിക്കുക പോലും ഇല്ല. പുള്ളിക്കാരൻ സൈബർ സെക്സിനും ഓൺലൈൻ ഗാംബ്ലിങ്ങിനും അടിമയോ? ഓ, ഫ്ലാറ്റെത്തിയോളോ? ഇല്ല സാർ. ഇല്ല, എത്തുമ്പോ പറ. ശരി സാർ. കൺട്രോൾ ചെയ്ത് ബ്രേക്ക് വിട്ടടോ. ഓക്കെ, അപ്പൊ ശരി. യു മസ്റ്റ് ഡ്രൈവ് കെയർഫുള്ളി. ഓക്കെ, കെയർഫുള്ളി. ബൈ, സീ യു അഗൈൻ. ആ വരുന്നത് നമ്മുടെ കഥാപാത്രം. ഹായ് ഇന്ദു, ഹൗ ആർ യു? ഫൈൻ അങ്കിൾ. കഴിഞ്ഞ ആഴ്ച ഞാൻ ടി വിയിൽ തൻ്റെ ഒരു പ്രോഗ്രാം കണ്ടിരുന്നല്ലോ. എന്തെൻ്റെ പേര്? ലവേഴ്സ് കോർണർ. ലവേഴ്സ് കോർണർ. ഇറ്റ് ഈസ് റിയലി വെരി ഗുഡ്. യാ, ഫണ്ടാസ്റ്റിക്, സൂപ്പർബ്, സൂപ്പർ, വണ്ടർഫുൾ. യു പെർഫോംഡ് വെരി വെൽ. വെരി ടാലന്റഡ്. താങ്ക് യു. പുതിയ പ്രോഗ്രാംസ് എല്ലാം ഉണ്ടോ ഇനി? ഒരെണ്ണം പ്ലാൻ ചെയ്യുന്നുണ്ട്. വാ, ഉടനെ കാണും. ഇറ്റ്സ് ഗുഡ്, ഗുഡ്. ഇപ്പൊ ആന്റി വന്ന് കയറിയതേ ഉള്ളൂ. പിശാച് വന്നോ? അങ്കിൾ, ഈ പർച്ചേസിംഗ് ഒക്കെ ഒരുമിച്ചായാൽ എത്ര രസമായിരിക്കും അല്ലേ? ഐ ആം റെഡി ടു ടേക്ക് ഹെർ, ബട്ട് മോളെ, അവള് വരില്ല. ഈ ബാറിലും ബിവറേജസിന്റെ ക്യൂവിലും ഒന്നും അവള് വരില്ല. അതെല്ലാം പ്രോബ്ലം. അയ്യോ, ബാറിൽ പോകുന്ന കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഈ വീട്ടു സാധനങ്ങളൊക്കെ?
അരിയും മല്ലിയും മുളകും പലവ്യഞ്ജനും ഒക്കെ വാങ്ങിക്കുന്ന കടയിലായിരിക്കും അല്ലേ? അതൊക്കെ അവളുടെ ജോലി. ഇറ്റ് ഈസ് നോട്ട് ഓഫ് മൈ ബിസിനസ്. ഓക്കെ, അല്ലെങ്കിൽ തന്നെ അമ്മ ഉണ്ടല്ലോ അവളുടെ കൂടെ ഹെൽപ്പിന്. ലുക്ക് ഇൻഡു, I don't expect such silly questions from you. You! Okay? Don't repeat it. I'm a Barbie girl. എങ്ങനെയുണ്ടടി എന്റെ അയൽക്കാരൻ? സമ്മതിക്കണം, ഇയാളെ സഹിക്കുന്ന ആന്റിയെ മോളെയൊക്കെ. ഈ ഫാമിലിയെ നമുക്ക് എങ്ങനെ രക്ഷിക്കാം? നല്ല തല്ലി കിട്ടിയാ മാറാവുന്ന അഡിക്ഷൻ ഒക്കെ ഇത്രക്കാർക്കുള്ളത്. മൂപ്പറിന്റെ ഹോബി എന്താണെന്നറിയോ? ആന്റി ഇല്ലാത്തപ്പോ അവരുടെ ഫേസ്ബുക്ക് ചെക്ക് ചെയ്ത് എന്തിനും ദുർവ്യാഖ്യാനം നടത്തുക. മാസങ്ങളായി ഇവര് തമ്മിൽ മിണ്ടിയിട്ട്. ഹോ, കേട്ടിട്ട് തല ഉരുക്കുന്നു. ആ പ്രോഗ്രാമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഗ്രേറ്റ്. നമ്മൾ കേട്ടതിലും അറിഞ്ഞതിലും അപ്പുറത്താണ് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി. ഗുഡ് ഈവനിംഗ്. വെരി ഗുഡ് ഈവനിംഗ് സർ. ആ വൺ ഡേ പ്രോഗ്രാമിന് എന്തെങ്കിലും മാറ്റമുണ്ടോ സർ? മാറ്റമുണ്ടല്ലോ. സർ അഗ്രി ചെയ്തതായാണ് ഞാൻ പ്രോഗ്രാം ഡയറക്ടറെ അറിയിച്ചത്. എന്നാ ഇന്ന് മറ്റൊരു കാര്യം കൂടി അദ്ദേഹത്തെ അറിയിച്ചു. ഞാൻ ഇനി ധനലക്ഷ്മി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനെന്ന്, ചാനൽ വിടുന്നു എന്ന്. വാട്ട്? അതെങ്ങനെ സംഭവിക്കും സർ? എന്നോട് സർ ഒന്ന് സൂചിപ്പിക്കുക പോലും ചെയ്തില്ല. അതെന്താ, ചാനലുമായി ലീഗൽ അഗ്രിമെന്റ് വല്ലതും ഉണ്ടോ? അതുപോലെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഡീലിംഗ്സ്? ഉണ്ട് സർ, അവർ തന്ന അഡ്വാൻസ് 1 lakh ആണ്. ഓ, ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. അത് നാളെ തന്നെ തിരിച്ചു കൊടുത്തേക്കും. ഇന്ദു വില്ലിംഗ് ആണെങ്കിൽ അടുത്ത ദിവസം മുതൽ താൻ എന്റെ പേഴ്സണൽ സെക്രട്ടറി ആണ്. എനിക്കൊന്ന് ആലോചിക്കണം സർ. ഇപ്പൊ പറയാൻ എന്താ പ്രയാസം? ദുബായിൽ നിന്ന് ഒരു ഓഫർ വന്നിട്ടുണ്ട് സർ. ദുബായിൽ നിന്നോ? ആ ഓഫറിന്റെ ഈക്വൽ സാലറി ഇവിടെ തന്നാലോ? വീട്ടിലമ്മ ഒറ്റയ്ക്കാവൂല്ല. തന്റെ ബയോഡേറ്റ ഉടനെ തന്നെ എനിക്ക് ഫോർവേഡ് ചെയ്യണം. സാർ, ഫോൺ. യെസ് സിന്ധു. സാർ, ഐ ഹാവ് എ പ്രോബ്ലം. ചാനൽ അസൈൻ ചെയ്തിരിക്കുന്ന മുഴുവൻ പ്രോഗ്രാമും എനിക്ക് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. വൈ? മേനോൻ സമ്മതിച്ചു എന്നല്ലേ ഇന്ദു എന്നോട് പറഞ്ഞിരുന്നത്? പിന്നെ ഇപ്പൊ എന്താ? ഇറ്റ്സ് ട്രൂ സാർ, ബട്ട് മേനോൻ സാർ ഇപ്പോ എന്നോട് പറയുന്നത് അദ്ദേഹത്തോടൊപ്പം ധനലക്ഷ്മി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനാ. അതെങ്ങനെ ശരിയാവും? ഇന്ദു മുഴുവൻ അഡ്വാൻസ് കൈപ്പറ്റി കഴിഞ്ഞു. ഞാൻ മേടിച്ച മുഴുവൻ അഡ്വാൻസും മേനോൻ സാർ തന്നെ റീപേ ചെയ്യും. അതൊന്നും ശരിയാവില്ല ഇന്ദു. ഞങ്ങൾ തന്നെ വെച്ച് ഒരുപാട് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്തു കഴിഞ്ഞു. ഇപ്പോ മറ്റൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ ലാഭം? പ്ലീസ് സാർ, പ്ലീസ്. ഞാൻ മേനോൻ സാറിന് വാക്ക് കൊടുത്തു പോയി. ആ ഓക്കെ, ബട്ട് മറ്റു ചില സഹായങ്ങൾ ഇന്ദുവിൽ നിന്നും ഇനിയും ഞങ്ങൾക്ക് വേണ്ടി വരും. അപ്പോൾ യു ഷുഡ് ഹെൽപ് മീ. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? ഇസ് ദേർ എനി ഫൗൾ പ്ലേ? പ്ലീസ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒഴിവാക്കണം. ഫൗൾ പ്ലേ? നോട്ട് അറ്റ് ഓൾ. ഇന്ദു ധനലക്ഷ്മി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നു. ഞങ്ങൾ മുമ്പ് തന്നിരുന്ന നിർദ്ദേശങ്ങൾ തുടർന്നും ഇന്ദു അനുസരിക്കുന്നു. പിന്നെ താൻ വാങ്ങിയ അഡ്വാൻസ് അത് ഉടൻ തന്നെ തിരിച്ചടയ്ക്കണമെന്നില്ല. പകരം ഞങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ ചെയ്തു തരിക, അല്ല അതിന്റെ ഗുണം ഇന്ദുവിന് കിട്ടും. പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ
എന്താ നരേന്ദ്ര, ഈടായിട്ട് കറക്കം കുറച്ച് കൂടുതലാണല്ലോ. എല്ലാ കോടതിയും സാറിന് വീട്ടിൽ കൊണ്ടാക്കിട്ട് വന്ന വഴിയാ. ഇവിടെ ഇപ്പൊ തന്നെ ഒരു അപ്പോയിന്റ്മെന്റ് നടക്കുമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. നോട്ടിഫിക്കേഷനും ഇന്റർവ്യൂ ഒന്നും ഇല്ലാതെ ഏത് നിയമന നരേന്ദ്ര ഈ ഗ്രൂപ്പിൽ നടന്നിട്ടുള്ളത്? ഇതുവരെ നടന്നിട്ടില്ല. ഇനി നടക്കാൻ പോണ കാര്യമോ ഞാനിപ്പോ പറഞ്ഞേ? ഓ, അത്ര ഉറപ്പോ? കൊള്ളാലോ, ആരാ ഇത്ര വലിയ സ്വാധീനമുള്ള ആ കാൻഡിഡേറ്റ്? കാണാൻ പോണ പൂരം കണ്ടറിഞ്ഞാ മതി, അല്ലെങ്കിൽ കേട്ടറിഞ്ഞാ മതി. അവാടപ്രായത്തിൽ നിന്ന് ഞാൻ കണ്ടപ്പോൾ മേഡം പ്രോജക്ട് റെഡി. ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. ആ, ഞാൻ വരാൻ കുറെ താമസിക്കും. 2 മണിയാകുമ്പോ നരേന്ദ്രൻ വീട്ടിലേക്ക് അയക്കണം. പിന്നെ മറ്റൊരു കാര്യം, ഉടനെ ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ തയ്യാറാക്കണം. ഡീറ്റെയിൽസ് ഒക്കെ എന്റെ മെയിലിലുണ്ട്. ജീവനെ കൊണ്ട് സൈൻ ചെയ്യിച്ച് കൺസേൺ പാർട്ടിക്ക് അത് എത്തിക്കുകയും വേണം. ഓക്കെ. ഓക്കെ സർ. എനിക്കറിയാം ഇവള് പുലിയാണ് കേട്ടാ. ഹലോ ഇന്ദു, ഹിയർ. ഹായ് ഇന്ദു, ഹാപ്പി ആയില്ലേ? ഹാപ്പി ആയോന്നോ? ഐ'm എക്സ്ട്രീംലി ഹാപ്പി ആൻഡ് താങ്ക്ഫുൾ. എങ്കിൽ പിന്നെ നാളെ തന്നെ ജോയിൻ ചെയ്തോളൂ, ഞാനൊരു 10 മണിക്ക് എത്തും. ഓക്കെ സർ, ഐ'ൽ ബി ദേർ. ബൈ. ഗുഡ് മോർണിംഗ് ചേച്ചി. ചേച്ചി, ഞാൻ ഇന്ന് മുതൽ മേനോൻ സാറിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് ചാർജ് എടുക്കുവാ. കൊള്ളാം, നിനക്കുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്ത് നിനക്ക് അയച്ചാ എന്നോട് തന്നെ നീ ഇത് പറയണം. ചേച്ചിക്ക് അറിയാമോ, ദുബായിൽ നിന്ന് വന്ന ഒരു നല്ല ഓഫർ കളഞ്ഞിട്ടാ ഞാൻ ഈ ജോബ് സ്വീകരിച്ചത്. അതും മേനോൻ സാറെ നിർബന്ധിച്ചിട്ട്. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്തു. ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് നീ ഇതുപോലൊരു റെപ്യൂട്ടഡ് കമ്പനിയിൽ ജോലി ഒപ്പിച്ചെടുത്തില്ലേ? ഇന്ദു മാഡത്തിനെ മേനോൻ സാറെ വിളിക്കുന്നു. സോറി ചേച്ചി, എന്റെ വരവ് ചേച്ചിയെ സന്തോഷിപ്പിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഇതിന്റെ കൂടെ ബിസിനസ് നടക്കും. എന്താണ് ഒരു ഇളി നിനക്കെന്താ വട്ടായ? എനിക്കല്ല, പക്ഷെ പലർക്കും കൂടെ വട്ടായതായിരിക്കും തോന്നുന്നത്. എടാ, ഒന്ന് തെളിച്ചു പറ. ചേട്ടൻ മേനോ സാറിന്റെ കൂടെ കൂടിയിട്ട് ഇപ്പൊ എത്ര വർഷം കാണും? ഒരു 10-15 കൊല്ലമായി കാണും. അപ്പൊ ഈ സാർ ആളെങ്ങനെയാ എന്ന് വെച്ചാ? എന്റെ പൊന്ന് ചേട്ടാ, മേനോൻ സാർ ആളെങ്ങനെയാന്ന് ചോദിച്ചാ മറ്റേത് തോന്നി വശം പറയുന്നു. ഇല്ലേ, എന്നാ ഇപ്പൊ ഉണ്ട്. മേനോൻ സാർ അപ്പോയിന്റ്മെന്റ് ചെയ്ത കൊച്ചിലെ ഇന്ദുജ, മേനോൻ സാർ ഇത്ര ധൃതി പിടിച്ചാ കൊച്ചിനെ ഇവിടെ ജോലിക്ക് എടുക്കേണ്ട കാര്യം എന്താ? ചേട്ടൻ അതൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിലെന്തോ ഒരു വശപ്പശ. എന്ത് വശപ്പശ? ഇപ്പൊ തന്നെ ഞാൻ സാറിന്റെ റൂമിലോട്ട് ഒരു ഫയലുമായിട്ട് ചെന്നപ്പോ ആ പെണ്ണും സാറുമായിട്ട്. എന്റെ പൊന്നു ചേട്ടാ, ദൈവത്തിനാണ് സത്യം, എന്റെ ഈ 2 കണ്ണുകൊണ്ട് കണ്ടതാ. ചേട്ടനങ്ങ് വന്ന ഞാൻ പറയാം, ഓഫീസിൽ ഇപ്പൊ തന്നെ പലരും ഇതിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. എന്തിനെ കുറിച്ച്? കൂടുതൽ ഇത് പരക്കാതിരിക്കാൻ ആ സാറിന്റെ വിശ്വസ്തൻ എന്ന നിലയ്ക്ക് ചേട്ടനോട് ഞാനിത് പറയുന്നത്. ഇനിയെല്ലാം ചേട്ടന് ഇഷ്ടമുള്ള പോലെ. എന്തേ? എടാ താമരേ, നീ ചൊവ്വേ പോയിട്ടുണ്ടോ? ഏത് ചൊവ്വായില്ലേ? എടാ ചുമന്ന ഗ്രഹം. ഇല്ല. എടാ, നീ ഇപ്പൊ പറഞ്ഞ കാര്യം സാറിന്റെ ചെവിയിലെങ്ങാനും എത്തിയാൽ
നിന്നെ മംഗളയാളിനെ കയറ്റി ചൊവ്വയിലേക്ക് പറഞ്ഞു വിടും. അവിടെ പറ്റിയില്ലെങ്കിൽ ബുധനിലേക്ക് പറഞ്ഞു വിടും. വ്യാഴം, വെള്ളി, ശനി, ഞായർ ഞായറാഴ്ച നിനക്ക് തിരിച്ചു വരാൻ പറ്റും. ഞായറാഴ്ച ഇവിടെ മുടക്കാനും ബിവറേജ് ഇല്ല. നിന്റെ ജീവിതം കഷ്ടപ്പോകാം. എന്റെ പൊന്നി ചേട്ടാ, ഞാനൊന്നും ചേട്ടനോട് പറഞ്ഞിട്ടുമില്ല, ചേട്ടനൊന്നും കേട്ടിട്ടുമില്ല. താനൊന്നും പറഞ്ഞിട്ടില്ല എന്നത് സത്യം, പക്ഷെ ഞാൻ എല്ലാം കേട്ടു. പിന്നെ അമ്മ സാറിനോട് നന്ദി പറയാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനത്? അല്ല, സാറി ജോലി എനിക്ക് തന്നില്ലായിരുന്നെങ്കിൽ അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് ദുബായ് പോയിന്റ് വന്നേനെ. അല്ല, എന്തോ തന്റെ കഴിവുകളാണ് തന്നെ ഇവിടെ എത്തിച്ചത്. ഇന്ത്യ അതിന് അർഹയാണ്. കമ്പനിയുടെ ഉയർച്ച മാത്രമായിരിക്കണം തന്റെ ലക്ഷ്യം. പെർഫോമൻസ് അനുസരിച്ച് സാലറിയും കൂടും. ഈ പോക്കത്ര പന്തിയല്ലല്ലോ കുഞ്ഞെ. എനിക്കും അങ്ങനെ തോന്നി. അവൾ എന്തൊക്കെയോ കണക്ക് കൂട്ടിയിട്ടുണ്ട്. നല്ല കൃത്യതയുള്ള നീക്കങ്ങൾ. നമ്മുടെ ബോസ് പോലും അവളുടെ വലയിൽ വീണല്ലോ എന്നാലോചിക്കുമ്പോഴാ. അതിന് കാരണം കുഞ്ഞു തന്നെയാ. അവളെ ഇവിടെ കൊണ്ടുവന്നതും ഷൂട്ടിങ്ങിന് വേണ്ടി ബോസിനെ പരിചയപ്പെടുത്തി കൊടുത്തതും കുഞ്ഞു തന്നെയല്ലേ? അല്ല, ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് അഞ്ചാറ് ദിവസം ആയല്ലോ. ഇപ്പൊ ടെലികാസ്റ്റ് ചെയ്യാനുള്ള സമയമായില്ലേ? ഒരു കാര്യം ചെയ്യ, ആ ചാനലൊന്ന് കുഞ്ഞു വിളിച്ചു നോക്ക്. Connect me to the news editor, please. Sorry, madam. He is out of station. Okay. Then connect me to the official in charge of the news editor. 1 minute, please, madam. Hello. Good afternoon, news editor. Sorry, madam. Hindu ennu parayunna oru reporter ഞങ്ങളുടെ ചാനലിൽ ഇല്ല. നെയ്തർ റിപ്പോർട്ടർ നോ കോമ്പയർ. ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഞങ്ങൾ ചെയ്തിട്ടില്ല. രാകേഷ് മെനോനെ ഇന്റർവ്യൂ ചെയ്യാൻ ഞങ്ങൾ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഇന്റർവ്യൂ ഞങ്ങൾ ചെയ്തിട്ടില്ല. ഐ തിങ്ക് സംബഡി ഈസ് ചീറ്റിംഗ് യു. എന്തായി ഉനെ? ചാനലുകാർ അങ്ങനെ ഒരു ഇന്റർവ്യൂവിന് അനുവാദം കൊടുത്തിട്ടില്ലെന്ന്. അമ്മ എങ്ങനെ ഇരിക്കുന്നടാ സുധീഷേ? കുഴപ്പമൊന്നുമില്ല ആന്റി, നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് വരാൻ എന്നും ഈ സമയാവൂ? ജോലിക്ക് കയറിയതല്ലേ ഉള്ളൂ, താമസിക്കും. അല്ല, ഇനിയെന്നാ നീ തിരികെ ഗൾഫിലേക്ക്? ഒന്നും തീരുമാനിച്ചില്ല ആന്റി, നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഞാനിപ്പോ വരാം. ഹലോ, ആ പറയടി. ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അവള് വരാൻ സമയാവുന്നല്ലേ ഉള്ളൂ. പക്ഷെ എന്ത് കാണുമെന്ന് അറിയില്ല. ഞാൻ ഉറപ്പായിട്ട് എത്തും. ആന്റി, ഓ, ഞാൻ ഇറങ്ങുവാണേ. എന്നാ ശരിടാ. ആ ആ നീ പറ. Take care. Good night. Good night. അതെ, ഞാൻ രാത്രി ചെക്ക് ചെയ്തിട്ട് രാവിലെ റിപ്പോർട്ട് തരാം. എല്ലാ കാര്യവും ശരിയായിട്ട് തന്നെ വിളിച്ചു. Yes sir. Okay. Okay. Good night. നിക്കടിയോടെ. ഇപ്പൊ സമയം എത്രയടി? പ്രായപൂർത്തിയായൊരു പെണ്ണാണെന്ന് നിനക്ക് ബോധ്യം വേണം. എത്ര നേരം നീ താഴെയെന്ന് സംസാരിച്ചത്? അമ്മ, അത് രാകേഷ് മേനോൻ സാറ്. എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്യാൻ വന്നത്. ഓഫീസിലെ ചില അർജന്റ് കാര്യങ്ങളാ ഞങ്ങൾ ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത്. അച്ഛനില്ലാത്ത കാലം മുതൽ ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാതെ നിന്നെ ഞാൻ വളർത്തിയത്. എന്നെ നീ നാണം കെടുത്തരുത്. അമ്മ, ഞാൻ രാകേഷ് മേനോൻ സാറിന്റെ പേഴ്സണൽ സെക്രട്ടറിയാ.
ചിലപ്പോ എനിക്ക് അദ്ദേഹത്തോടൊപ്പം നീണ്ട യാത്രയ്ക്ക് പോകേണ്ടി വരും. വീട്ടിൽ വരാൻ താമസിച്ചൊന്നും ഇരിക്കും. അമ്മയ്ക്ക് കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടാവുമെന്ന് ഞാൻ കരുതി. ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കാനാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? ഓഫീസിൽ പോണം. ഇന്നലെ ഡൽഹിയിൽ നിന്ന് ഒരു കോൾ ഉണ്ടായിരുന്നു. റൈസിന്റെ കാര്യമല്ലേ? നീ ആ റൈസിനെ പോണം. അപ്പൊ നിനക്ക് വിഷമമില്ലേ? ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കുറച്ചു ദിവസം നിന്നെ പിരിഞ്ഞിരിക്കണ്ടേ? എനിക്ക് വലുത് നീയാ. ബിസിനസ് സംബന്ധമായ ചില അസൈൻമെന്റ്സ് തരാനാണ് താങ്കൾ അത്യാവശ്യമായി വിളിപ്പിച്ചത്. താങ്ക് യു സർ. ബോംബെ ബേസ്ഡ് ആയ ഒരു കമ്പനിയുടെ സ്റ്റെബിലിറ്റി ആൻഡ് റിലയബിലിറ്റി പറ്റി അന്വേഷിക്കാൻ ഒരു വമ്പൻ ഓർഡർ തന്നിരിക്കുകയാണ്. നോ പ്രോബ്ലം സർ. യു ജസ്റ്റ് ഗിവ് മീ ദി നെയിം ഓഫ് ദി കമ്പനി ആൻഡ് ഇറ്റ്സ് ലൊക്കേഷൻ. ഒരാഴ്ചയ്ക്കുള്ളിൽ സാറിന് ആവശ്യമായ ഡീറ്റെയിൽസ് ഈ ടേബിളിൽ കിട്ടിയിരിക്കും. പോരെ. I appreciate your level of confidence and vigor, Mr. Sajeev Papajan. കമ്പനിയുടെ പേരും ഡീറ്റെയിൽസും ഇവിടുത്തെ ലീഗൽ സെക്ഷനിൽ നിന്നും താങ്കൾക്ക് കിട്ടും. Then I shall make a move. See you, sir, with the details. Okay. Take care. എനിക്ക് ഇന്ദുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സാറിനോട് പറയാനുണ്ട്. നിവേദിത പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. അത് മറ്റൊരു അവസരത്തിലാവാം. Where is Hinduja? Tell her to get ready with all the documents. I'm ready, sir. Shall we move? Okay, fine. ഹിയറിംഗ് കഴിഞ്ഞിട്ടേ നമ്മൾ തിരിച്ചു പോകുന്നുള്ളൂ. തനിക്ക് അവിടെ താമസപരം ഏർപ്പാടാക്കിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് മാറി ഞാനിത് ആദ്യ സർ. ഇനി പല ദിവസങ്ങളും ഇങ്ങനെയൊക്കെ വേണ്ടി വരും. എന്തോ യു നോ ദി ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ പേഴ്സണൽ സെക്രട്ടറി. യുവർ റൂം സർ. ആ ഇതാ തന്റെ സ്യൂട്ടിന്റെ കീ. 8 മണിക്ക് ഡിന്നർ തന്റെ റൂമിൽ സെർവ് ചെയ്യും. ഗോ ടു യുവർ റൂം ആൻഡ് റിലാക്സ്. ഓക്കേ സർ. ടേക്ക് കെയർ. സർ ദിസ് വേ. ഓക്കേ.
സുജി. ആ ചേട്ടാ, ചേട്ടൻ ടെൻഷൻ ആവരുത്. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വിളിച്ചേ. ഇന്ന് രാവിലെ പത്രത്തിന്റെ കൂടെ ഒരു കവറും ഉണ്ടായിരുന്നു. അത് ചേട്ടനും ഇന്ദുവും തമ്മിലുള്ള ചില ബെഡ്റൂം സീൻസിന്റെ ഫോട്ടോകളാണ്. അത് സത്യമല്ല. നീ വേഗത എനിക്ക് അയച്ചത്. ആ ശരി. ഈ മോർണിംഗ് അത്ര ഗുഡ് അല്ല. എന്താ ഇത്? സാർ, എന്താ ഇത്? അത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. ഇത് നീയും കൂടി അറിഞ്ഞുകൊണ്ടാണോ? സാർ എന്തായി പറയുന്നത്? ഡിന്നർ കഴിഞ്ഞ റൂമിൽ കയറിയത് ഒഴിച്ചാ ബാക്കി ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതിന്റെ പിന്നിൽ ആരായാലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഗെറ്റ് റെഡി നൗ. ആൻഡ് വൺ മോർ തിങ്, ഐ ഡോണ്ട് വാണ്ട് യുവർ സർവീസ് എനിമോർ. ഓക്കേ. എന്നെ വിശ്വാസം ഇല്ലാത്ത ഒരാളുടെ കൂടെ ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. എക്സ്ക്യൂസ് മീ സർ, ഈ ഫോട്ടോസ് സാറിനേക്കാൾ കൂടുതൽ ബാധിക്കുന്നത് ഒരു പെണ്ണായ എന്നെയാണ്. അതുകൊണ്ട് ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തിയിട്ടേ ഞാൻ അടങ്ങൂ. താമരാശം പറഞ്ഞതിന് വല്ല സത്യാവസ്ഥ ഉണ്ടോ? ഇനി ഇവര് തമ്മിൽ എന്തെങ്കിലും ഡിംഗോളിഫിക്കേഷൻ ഉണ്ടോ? ഇവരെ ഡിംഗോളിഫിക്കേഷൻ നമുക്കെന്ത് കാര്യം? ആനയെ എടങ്കാല് വെച്ച് വീഴ്ത്തി അതേ തമ്മിൽ അടവൻ. കണ്ണമാണെന്നാണോ? ഇന്നലെ എവിടെയായിരുന്നു നിങ്ങളുടെ സ്റ്റേ? ഒരു റിസോർട്ടിൽ. അപ്പോ ഇതൊന്നും സത്യമല്ലെന്നാ? 100% അമ്മയായതുകൊണ്ട് പറയുന്നത്. ഒരു പെൺകുട്ടി അല്പം തൻ്റെടിയായാൽ, ഒരാണിനോടൊന്ന് മിണ്ടിയാൽ തകർന്നു പോകുന്നതാണ് അമ്മ. ഒരു പെണ്ണിന്റെ ചാരിത്ര്യം. അമ്മയ്ക്ക് ഇനിയും സംശയമുണ്ടോ? എനിക്ക് നിന്നെ വിശ്വാസ, പക്ഷേ നിനക്ക് ഈ പേരുദോഷം വരുത്തി വെച്ച ആ മേനോനില്ലേ, അയാൾ ഇന്ന് തന്നെ ഞാൻ കാണുന്നുണ്ട്. അയാളുടെ കുത്തിരി പിടിച്ച് ഞാൻ ചോദിക്കും, എന്തിന് നീ കൊലച്ചത് ചെയ്തു? അമ്മേ, അത് വേണ്ട. അമ്മേ, മിണ്ടി പോവരുത്. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ആരാ? എന്ത് വേണം? പത്രപ്രവർത്തകന്, മേനോൻ സാറിനെ ഒന്ന് കാണണം. മേനോൻ സാറല്ലേ? ഡാഡ്, അങ്ങളിരിക്ക്. നമസ്കാരം. ഇരിക്കൂ.
ആരാ മനസ്സിലായില്ല സർ ഞാൻ ശ്രീകുമാർ യെസ് ഈവനിങ് സൺ പത്രത്തിന്റെ എം ഡി ആണ് യെസ് മിസ്റ്റർ ശ്രീകുമാർ എന്താണ് പ്രത്യേകിച്ച് കാര്യമുണ്ട് സർ ദാ ഇത് ഇന്ന് രാവിലെ എന്റെ ഓഫീസിൽ കിട്ടിയ ഒരു കവറും ചില ഡീറ്റെയിൽസുമാണ് സാറിനത് തുറന്നു നോക്കാം തുറന്നു നോക്കാതെ തന്നെ അതിനുള്ളിൽ എന്താണെന്ന് എനിക്കറിയാം എന്റെ ഭാര്യയ്ക്കും ഓഫീസിലും ഇതുപോലൊരു കവർ എത്തിയിരുന്നു ഓക്കെ ഓക്കെ ബട്ട് ഒരു പത്രം ഓഫീസിൽ ഇതുപോലൊരു കവറും ഫോട്ടോഗ്രാഫ്സും വന്നാലുള്ള ഭവിഷ്യത്തുകൾ താങ്കൾക്കറിയാമല്ലോ തീർച്ചയായും ഇത് പരസ്യപ്പെടുത്താതെ നിങ്ങൾ എന്നെ തന്നെ കാണാമെന്നത് വലിയ കാര്യം പറയൂ ഞാൻ എന്താണ് ഇതിന്റെ പ്രതിഫലം തരേണ്ടത് 2.5 ലക്ഷം കോപ്പികളുള്ള ഒരു സായന പത്രത്തിന്റെ ഉടമയാണ് ഞാൻ ഒരു കോപ്പിക്ക് 10 രൂപ വെച്ച് ഞാൻ ചാർജ് ചെയ്യും യു മീൻ 25 ലാക്സ് യെസ് ഞാൻ ഈ ഫോട്ടോയിൽ കെട്ടിരിക്കുന്ന തുക വെറും 2 രൂപ 50 പൈസ താങ്കൾക്ക് സമ്മതമാണെങ്കിൽ അതുമായി മടങ്ങാം ഞാൻ ചോദിച്ച തുക തന്നെ എനിക്ക് കിട്ടും സാറ് തന്നെ അത് എനിക്ക് തരികയും ചെയ്യും ഇല്ലെങ്കിലോ എന്റെ പത്രത്തിൽ ഈ ഫോട്ടോകൾ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും അച്ചടിച്ചു വരും ഇത്രയും നാൾ കൊണ്ട് സാറ് കെട്ടിപ്പടുത്തതെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു വീഴും മിസ്റ്റർ ശ്രീകുമാർ ഇന്ന് ഈ കാണുന്നതെല്ലാം ഞാൻ നേടിയത് വെല്ലുവിളികൾ തരണം ചെയ്തുകൊണ്ടാണ് അതുകൊണ്ട് താങ്കളുടെ വരട്ടുകളൊന്നും എന്റെ അടുത്ത് വേണ്ട And will you please get out from this place? ഇതിന്റെ പേരിൽ സാർ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും Get out. എന്താടി ആന്റി അച്ഛനെ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല അടിച്ച് പൂക്കുട്ടിയായിട്ട് കിടക്കായിരിക്കും അല്ല അതിന് ഇവിടെ വന്ന് പറയുന്ന എന്തിനാ നീ ചെന്ന് സെക്യൂരിറ്റിയോട് പറ വെറുതെ മനുഷ്യനെ മേക്കെടുത്ത് ഇവിടെ ജോലി ചെയ്യുന്ന ഇന്ദുജയുടെ അമ്മ ഇന്ദുജയുടെ അമ്മ ഇവിടെ വന്നിട്ടുണ്ട് ശരി ശരി ഞാൻ പറയാം
അതേടി ഞാൻ വയലന്റാ. എന്റെ മോളെ പാട്ടിലാക്കി പേരുദോഷം ഉണ്ടാക്കി വെച്ചില്ലേ? അദ്ദേഹം അകത്തൊരു മീറ്റിംഗില്ല. എന്ത് മീറ്റിംഗ് ആയാലും എനിക്ക് അയാളെ കണ്ടേ പറ്റൂ. കാണാൻ പറ്റില്ലെന്നല്ല പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ പാട്ടിന് പോ. അങ്ങനെ അങ്ങ് പോകാൻ വന്നവളല്ലേ പ്രമീള? ഞാൻ ആ കോന്ന മേനോനെ കണ്ടിട്ടേ പോകത്തുള്ളൂ. എന്നാ അവരെ അകത്തോട്ട് വിടരുത്. ഞാൻ വിടില്ലടോ തന്നെ ഞാൻ കാണിച്ചു തരാം. കോടിച്ചു തരോ തന്നെ. ഫോട്ടോകളും നേരത്തെ കിട്ടിയ ഫോട്ടോകളും ചേർത്ത് ഒരു തുടർ പരമ്പര. അറും കൊലയ്ക്ക് പിന്നിൽ ബിസിനസ് രാജാവ്. നീ വാ, നമുക്ക് കുറച്ച് പണിയുണ്ട്. Thank you.
പെയ്തപ്പോൾ പ്രണയ പാർവണം പെയ്ത സുസ്മിതങ്ങൾ കാതര നിനവുകളെ ചിത്രമാണിത്. ഇയാൾ പിന്നാലെ നടക്കുന്നു എന്നല്ലാതെ ഇയാളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സംസാരമോ വെല്ലുവിളിയോ അങ്ങനെ എന്തെങ്കിലും? നോ സർ, 10-12 തവണ ഇയാൾ എന്നെ ഫോളോ ചെയ്യുന്നതായി തോന്നിയിട്ടുണ്ട്. അയാളുടെ ഒരു നോട്ടോ ഉണ്ട്, അതാ സഹിക്കാൻ വയ്യാത്തത്. ഇന്ദുവിനെ കെട്ടിച്ച് തരാത്തന്റെ പകരം തീർത്തല്ലടാ നീ. എന്റെ ദൈവമേ, ഈ സാറുമാരെ എന്തൊക്കെയാ പറയുന്നത്? വൈരാഗ്യോ? എന്ത് വൈരാഗ്യം? നീ പിന്നെ ഈ കുട്ടിയുടെ പിന്നാലെ നിഴൽ പോലെ നടക്കുന്ന എന്തിനടാ? അതാണോ? ഞാൻ ഈ കൊച്ചിന്റെ വലിയ ഫാനാണ് സാറേ. പഠിക്കുന്ന കാലത്ത് എനിക്ക് ഇന്ദുവിനെ വലിയ ഇഷ്ടമായിരുന്നു. ചാനലിലെ മത്സരം കൊണ്ട് കഴിഞ്ഞപ്പോ എനിക്ക് ഇഷ്ടം ഒത്തിരി കൂടി കൂടി. ഒരു ദിവസമെങ്കിലും എനിക്ക് ഇന്ദുവിനെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ല സാറേ. ദാ ദാ കണ്ടോ. ഇത് മുഴുവൻ ഇന്ദുവിന്റെ പടങ്ങളാണ് സാറേ. ഇന്ദുവിനെ എന്നല്ല, ഇന്ദുവായിട്ട് ബന്ധമുള്ള ആരെയും എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല സാറേ. ഇന്ദുവിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരാൾ ഇഷ്ടപ്പെടാൻ പാടില്ലെന്ന് നിയമമുണ്ടോ സാറേ? നീ പോയി കേർത്തു. വലിയ ഉപകാരം സാറേ, പോയിക്കോട്ടെ സാറേ. ഇന്ദുജ പോയിക്കോളൂ, ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തോളാം. ഓക്കെ സർ, താങ്ക് യു. സർ, പ്രമീള കൊല്ലപ്പെട്ട ദിവസം സന്ധ്യയ്ക്ക് പ്രമീളയും അവരുടെ അയൽക്കാരനായ സുധാരൻ തമ്മിൽ ഒരു വഴക്കുണ്ടായി. കുറച്ച് സമയത്തിന് ശേഷം പ്രമീളയുടെ പിന്നാലെ അയാൾ പുറത്തേക്ക് പോകുന്നതായി വാച്ച്മാന്റെ മൊഴിയുണ്ട്. എന്നിട്ട് താനാ സുധാകരനെ അറസ്റ്റ് ചെയ്തു. സർ, അയാൾ പുറത്ത് നിൽപ്പുണ്ട്. ആളൊരു തണ്ണിപ്പാർട്ടിയാ. എടോ മണിയണ്ട, ആ സുധാകരനെ കൊണ്ടോ. എടാ സുധാകര, കേറി വാടാ. Do you think I am an ordinary person? I am an IT professional, you know? Viro? Yes, I am. DGP. Oh, sorry, DCP. Good morning. Enda sir prashnam? Prashnam endanennu njan paranju thara. Parayanam sir. Pramila kollapetta divasam nee avarumayi valakkundayi. Valakkundayi. Thudarnnu avarude pinnale nee purathekku poyi. പുറത്തേക്ക് പോയി. സത്യം പറ, നീ അവരെ എങ്ങനെയൊക്കെ വന്നത്? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഡി സി പി സാറേ, ആ വേല അത് കയ്യിരിക്കട്ടെ, കയ്യിലിരിക്കട്ടെ. ഞാൻ പ്രമീളമ്മയെ കൊന്നു അല്ലേ? തന്നെ 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 തന്നെ. പിന്നെ നീ എന്തിനാടാ അവരുടെ പുറകെ പുറത്തേക്ക് പോയത്? ഞാൻ എന്തിനാണ് പുറത്തേക്ക് പോയെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കിപ്പില്ല. അണ്ടർസ്റ്റാൻഡ്? പ്രമീളമ്മയുടെ പുറകെ ഞാൻ പോയാൽ അതിന്റെ അർത്ഥം ഞാൻ അവരെ കൊന്നതാണ്. പോലീസിന്റെ മുന്നിൽ തർക്കുത്തരം പറയുന്നതാ. പോന്നത് പോ സാറേ. അതെ, ഞാൻ ഈ ഒരട്ടൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഈ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കട്ടവനാക്കുന്ന പരിപാടി ഉണ്ടല്ലേ, അതെന്റെ അടുത്ത് വേണ്ട സംശയ.
Do you think I am an ordinary man? I am an IT professional, you know. May I come in, sir? Yes. Please. Thank you, sir. Okay, DCP. Sir, DYSP Alex Andrews shooting in the... പ്രമീള കൊലക്കേസിനെ സംബന്ധിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഫയലിലുണ്ട് സർ. കൊലപാതകയെ സംബന്ധിച്ച് എന്തെങ്കിലും ക്ലൂ? സർ, പ്രമീളയുടെ അയൽക്കാരനായ ഒരു സുധാകരനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രാകേഷ് മേനോനും പ്രമീളയും തമ്മിൽ വഴക്കിടുന്നതിന്റെ ഒരു വീഡിയോ ക്ലിപ്പിംഗ് പോലീസിന് ലഭിച്ചിട്ടുണ്ട് സർ. ഓക്കെ, ശരിയായ സൂചനയൊന്നും കിട്ടാതെ ഒരു ന്യൂസും മീഡിയയ്ക്ക് കൊടുക്കരുത്. അതുപോലെ രാകേഷ് മേനോനും വളരെ റെപ്യൂട്ടഡ് ആയ ഒരു ബിസിനസ് മാനാണ്. കൃത്യമായ തെളിവുകളൊന്നും ഇല്ലാതെ അയാൾക്കെതിരെ ഒരാക്ഷൻ എടുക്കരുത്. ഞാൻ ഏതായാലും ഈ കേസ് ഒന്ന് പഠിക്കട്ടെ. സാഹചര്യ തെളിവുകൾ മാത്രമാണ് മേനോനെതിരായിട്ടുള്ളത്. Now you can go. Sir. Good morning, Commissioner, sir. മോർണിംഗ്. ഡി സി പി ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ. മേനോനെ ഈ കേസിൽ കൊടുക്കാൻ ഡി സി പിക്ക് എന്തോ ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. പോലീസ് സംഘടിപ്പിച്ച ഒരു പരിപാടിക്ക് ഞാൻ 15 ലക്ഷത്തിന്റെ സ്പോൺസർഷിപ്പ് എടുത്തില്ല. അന്ന് തുടങ്ങിയതാ അയാൾക്ക് എന്നോട് ഈ ചുരുക്ക്. എന്റെ ഓഫീസിൽ വന്ന് എന്നെ വെല്ലുവിളിച്ച ഒരു സ്ത്രീയെ ഞാൻ അപായപ്പെടുത്തു. ഇത് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മാത്രം മതി. യു ആർ റൈറ്റ്, മിസ്റ്റർ മേനോൻ. പക്ഷേ ആരോ ആ സീൻ മൊബൈലിൽ പകർത്തി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നു. അവിടെയാണ് സർ കളി. ഇതൊരു പ്ലാൻ ഡ്രാമയാണെന്ന് ഏതൊരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവും. ഏതായാലും താനൊരു മുൻകൂർ ജാമ്യം എടുത്തേരാ. എന്തിന്? ഐ ആം ഇന്നസെന്റ്. ആയിരിക്കാം, പക്ഷേ ഈ ജാമ്യം തൽക്കാലം താങ്കളെ രക്ഷിക്കും. ഇൻവെസ്റ്റിഗേഷൻ നടക്കല്ലേ. കാലം തെളിയിക്കാത്ത എന്ത് സത്യമാണുള്ളത്? ഓക്കെ, എന്നാൽ ഞാൻ അഡ്വക്കേറ്റിനെ വിളിക്കാം. ഓക്കെ മിസ്റ്റർ മേനോൻ. മുൻകൂർ ജാമ്യം എടുത്തു എന്നറിഞ്ഞു. FIR മനഃപൂർവ്വമല്ലാത്ത നരഹത്യയായതുകൊണ്ട് ജാമ്യം കിട്ടി. കൂടുതൽ സന്തോഷിക്കണ്ട. ഇത് കണ്ടോ, സാറിനെ കുരുക്കാമെന്ന വാർത്തകളാണ് ഇതിലുള്ളത്. ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ. 25 ലക്ഷം കൈക്കൂലി കൊടുക്കാത്തതിന്റെ ചുരുക്ക്. ഒരു തെറ്റായ വാർത്ത വന്നുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതിന് ഞാൻ ലീഗലായി നേരിട്ടോളാം. കൊല്ലപ്പെട്ട പ്രമീള നിങ്ങളുടെ ഓഫീസിൽ നിന്ന് നിങ്ങളെ വെല്ലുവിളിച്ചതും നിങ്ങളുടെ ആൾക്കാർ അവരെ പിടിച്ചു വരച്ചു കൊണ്ടുപോകുന്നതിന്റെയും മൊബൈൽ വീഡിയോ ക്ലിപ്സ് പോലീസിന് കിട്ടിയിട്ടുണ്ട്. നോക്ക് സർ, എന്റെ ഓഫീസിൽ വന്ന് ബഹളമുണ്ടാക്കിയ ഒരു സ്ത്രീയെ ഞാൻ ഒരിക്കലും വകവരുത്തില്ല. കോമൺ സെൻസിൽ ഒരാൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കൊള്ളാം സാറേ, പോലീസുകാർ വെറും ഓച്ചന്മാരെന്ന സാറിന്റെ വിചാരം. കമ്മീഷണറുടെ സുഹൃത്തായ കൊണ്ടാണ് നിങ്ങൾക്ക് ചില പരിഗണനകൾ കിട്ടുന്നത്. കമ്മീഷണർ സാർ ലൈനിൽ നിന്ന് മാറിയാൽ ഒപ്പം ഞങ്ങളുടെ ഭാഷയും മാറും, സ്വഭാവവും. അറിയാം സർ, സാധാരണക്കാർക്ക് പോലീസിൽ വിശ്വാസം കുറഞ്ഞു വരുന്നതിന്റെ കാരണവും ഇതൊക്കെ തന്നെയാണ്. പോലീസ് അല്ലാതെ ഈ കേസ് തെളിയിക്കാൻ സഹായിക്കുന്ന പല ഏജൻസികളും ഈ നാട്ടിലുണ്ട്. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളുണ്ട്, ശക്തമായ മീഡിയാസ് ഉണ്ട്. സാർ തെളിയിക്കണം, ഞങ്ങളൊക്കെ ഇവിടെ തന്നെ കാണും. വരട്ടെ സാറേ, പാടോ. ഇന്റർവ്യൂവിന് വന്നത് മുതൽ ഇന്നലെ വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. മേനോൻ സർ,
ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി. ഇതിന്റെ പിന്നിൽ ക്രൂക്കഡായ ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ട്. ആ ഇന്ദുവിനെ ഒന്ന് വിരട്ടിയാൽ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും സർ. എക്സാക്ട്ലി ജിറാഫ്. എനിക്കും തോന്നി ആർക്കോ വേണ്ടി കളിക്കുകയാണ് അവൾ. ഇന്ദുവിന്റെ മൊബൈൽ നമ്പർ സാറിന്റെ കയ്യിലില്ല? ഉണ്ട്. ഇന്ന് തന്നെ ആ നമ്പറിന്റെ രണ്ട് മാസത്തെ കോൾ ഡീറ്റെയിൽസ് റിക്വസ്റ്റ് ചെയ്ത് ഒരു ലെറ്റർ തയ്യാറാക്കണം. ഡിറ്റക്ടീവ് ഏജൻസിയുടെ ലൈസൻസ് കോപ്പി സഹിതം. 10 മിനിറ്റിനകം ലെറ്റർ റെഡി. അതുമായി ജംബോനെ പോട്ടെ. റെഡി. മേനോൻ സാറിന്റെ ഓഫീസിൽ CCTV ഉണ്ടല്ലോ. അതിന്റെ രണ്ടാഴ്ചത്തെ റെക്കോർഡിംഗ്സ് കിട്ടിയാൽ മൊബൈലിൽ ഫോട്ടോ എടുത്തവനെ ട്രേസ് ചെയ്യാൻ പറ്റും. നീ സാറിന്റെ ഓഫീസിൽ ചെന്ന് ആ വീഡിയോ ക്ലിപ്പിംഗ്സ് കളക്ട് ചെയ്യണം. യെസ് സർ. ഐ ആം കോൺഫിഡന്റ് ദാറ്റ് യുവർ ടീം വിൽ റിവീൽ ദി മിസ്റ്ററി ബിഹൈൻഡ് ദിസ് കേസ്. ഷുവർ സർ. ഈ ബ്യൂറോ ഇനോഗ്രേറ്റ് ചെയ്തപ്പോ എന്റെ കാര്യത്തിന് തന്നെ ഇത് ഉപകരിക്കുമെന്ന് ചിന്തിച്ചതേയില്ല. സാർ ധൈര്യമായിരിക്കൂ. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഇത് തെളിയിക്കുന്നതിന് ഞങ്ങളുടെ എല്ലാ കഴിവുകളും ഉപയോഗിക്കും. ഓക്കെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. സാർ ലെറ്റർ റെഡി. യെസ്. ക്യൂ. ഇതുമായി വേഗം മൊബൈൽ ഓഫീസിലെത്തണം. ഓക്കെ സാർ. ആരാ? ചന്ദ്രൻപിള്ള. അതെ സർ. ഞങ്ങൾക്ക് ആ ഇന്ദുവിന്റെ അപ്പാർട്ട്മെന്റ് ഒന്ന് കാണിച്ചു തരണം. അതിന് ആ കുട്ടി കുറച്ചു ദിവസമായിട്ട് ഇവിടെ ഇല്ലല്ലോ സർ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ചന്ദ്രൻപിള്ള ചേട്ടാ. അവള് മറ്റെവിടെ പോവാനാ? അതെങ്ങനെ ഞാനറിയും? മുകളിൽ താമസിക്കുന്നവരോട് പോലും പറയാതെയാ അവള് പോയത്. അല്ല സർ, ആ കൊച്ചിന്റെ മൊബൈലിൽ ഒന്ന് വിളിച്ചു നോക്കിയാ പോരെ. അവളുടെ നമ്പർ സ്വിച്ച് ഓഫ് ആണല്ലോ സാർ. ഇനി എന്താ പരിപാടി? ഇന്ദുജ അല്ലെങ്കിൽ അവളുടെ എ ടു സെറ്റ് അറിയാവുന്ന മറ്റൊരാൾ. താങ്ക് യു. നിങ്ങളുടെ സ്ഥാപനത്തെ കുറിച്ച് ഞാൻ പത്രത്തിൽ വായിച്ചിരുന്നു. ആൻ അഡ്വഞ്ചർ സ്റ്റെപ്പ്. വാസ്തവത്തിൽ ഞാനും ഇത്തരത്തിലുള്ള സ്വാശ്രയ സംരംഭങ്ങളുടെ ആരാധികയാണ്. താങ്ക് യു ഫോർ യുവർ അപ്രീസിയേഷൻ. ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് രജനിയുടെ ഒരു ഹെൽപ്പ് വേണം. സർ എന്താണ് ഉദ്ദേശിക്കുന്നത്? പറയാം. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നല്ലോ ഇന്ദുജ. കുറച്ച് ദിവസങ്ങളായി ഇന്ദുജയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അവൾ മിസ്സിംഗ് ആണ്. ഞാൻ അവളുടെ വീട്ടിൽ പോയിരുന്നു, പക്ഷെ അത് പൂട്ടിക്കിടക്കുക. അവളുടെ ഫോണിൽ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണ്. ശരിയാണ്. ഇന്ദുവിന്റെ അടുത്ത കൂട്ടുകാരി എന്നുള്ള നിലയിൽ അവളെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അത് ഇവിടെ ഇരുന്ന് പറയാൻ ബുദ്ധിമുട്ടാ. ഞാൻ നാളെ താങ്കളുടെ ഓഫീസിൽ വരാം. നോ ഇഷ്യൂസ്. എങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം. ഇന്ദുവിന്റെ കോൾ ലിസ്റ്റ് കിട്ടി. ഓക്കെ. പക്ഷെ CCTV ദൃശ്യങ്ങളിൽ സംഭവ ദിവസത്തെ മാത്രം ദൃശ്യങ്ങളില്ല. അത് ആരെങ്കിലും മനഃപൂർവ്വം മാറ്റിയതാകാനാണ് സാധ്യത. അത് ശരി. രജന പുറത്തിരിക്കും, ഞാൻ വിളിക്കാം. ഓക്കെ സർ. താങ്ക് യു. എക്സലന്റ് ഡിറ്റക്റ്റീവ് ഏജൻസി. ആരടാ ഇതിന്റെ ഡയറക്ടർ? ഞാനാണ് സർ. പേര് സജി പാപ്പച്ചൻ. പിന്നെ സാറിന്റെ ചോദ്യങ്ങൾ അല്പം കൂടി മാന്യമായ രീതിയിലായിക്കൊള്ളാം. ഇല്ലെങ്കിലോ സർ? പ്ലീസ്. ഈ രാജ്യം അനുശാസിക്കുന്ന എല്ലാ ചട്ടങ്ങളും മാനദണ്ഡങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണിത്. സർ ലൈസൻസ്? ഹാ, ദാ ലൈസൻസിന്റെ കോപ്പി. സർ, ഞങ്ങളാരും പാകിസ്ഥാൻകാരല്ല. മാത്രമല്ല, എല്ലാവരും 21 വയസ്സ് കഴിഞ്ഞ ഇന്ത്യൻ പൗരന്മാരാണ്. നിങ്ങൾ പ്രമീള കൊലക്കേസ് അന്വേഷിക്കുന്നതായി ഞാൻ അറിഞ്ഞു. ചില തെളിവുകൾ കിട്ടിയെന്നും. അത് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അത് കൊള്ളാം. പച്ച മലയാളത്തിൽ പറഞ്ഞ കൈ നനയാതെ മീൻ പിടിക്കാം. സാർ, സംഭവം കഴിഞ്ഞ് 5 ദിവസങ്ങൾക്ക് ശേഷമാണ് മേനോൻ സാർ കേസ് ഞങ്ങളെ ഏൽപ്പിക്കുന്നത്. ആദ്യമേ കേസ് അന്വേഷിച്ചത് DYSP സാറിന്റെ സംഘമായിരുന്നില്ലേ? ഞങ്ങൾക്ക് കിട്ടാൻ പാകമായിട്ട് എന്ത് തെളിവാ സാറുമാർ അവിടെ ഇട്ടിട്ട് പോയത്? തികച്ചും ബുദ്ധിപരമായ നിഗമനങ്ങളിലൂടെയാണ് ഞങ്ങൾ ഡിറ്റക്റ്റീവ്സ് കേസ് അന്വേഷിക്കുന്നത്. ബുദ്ധിയാണെങ്കിൽ തൂക്കി വാങ്ങിക്കാൻ പറ്റുന്ന സാധനമല്ലല്ലോ സാർ. ഇതുവരെ നിങ്ങൾ കണ്ടെത്തിയ തെളിവുകൾ ഞങ്ങൾക്ക് കിട്ടണം. കിട്ടിയേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ തെളിവുകൾ തരണോ വേണ്ടയോ എന്ന് ഞങ്ങൾക്ക് മറ്റൊരാളോടും കൂടി ചോദിക്കണം.
ഗുഡ് മോർണിംഗ് സർ, ഞാൻ സജി പാപ്പച്ചൻ. താങ്കളുടെ ഡി സി പി എസ് ഐയുടെ ഒന്ന് പോലീസ് കളിക്കുക, അവർക്ക് അന്വേഷണത്തിന്റെ ഫയൽ വേണമെന്ന്. എടോ സജി, താൻ ആ ഫോൺ ഡി സി പിക്ക് ഒന്ന് കൊടുക്ക. നിങ്ങളുടെ ഡി ജി പിയാ, വാങ്ങിച്ചു കിട്ടിക്കോ. സർ, ഡി സി പി ആണ്. എടോ, ബി എസ് എഫിൽ തന്നെക്കാൾ ഉയർന്ന റാങ്കിൽ ഇരുന്ന ഒരാളോട് മുട്ടാനാണോ താൻ അവിടെ ചെന്നിരിക്കുന്നത്? അത് പിന്നെ അവരുടെ അന്വേഷണം എന്റെ ഡയറക്റ്റ് കൺട്രോളിലാണ്. അതിനിടങ്കോലിടാൻ നിന്നാൽ തന്റെ യൂണിഫോമും തൊപ്പിയും ഞാൻ തെറിപ്പിക്കും. ഓക്കെ സർ, സോറി സർ, വി ആർ ലീവിംഗ് സർ. സർ, വൺ മിനിറ്റ്. സർ, സാർ ഇട്ടിരിക്കുന്ന ഈ യൂണിഫോം ധരിക്കണമെന്ന് ഞാനും ഒരുപാട് ആഗ്രഹിച്ചതാ, അതിനുവേണ്ടി പരിശ്രമിച്ചതാ. അത് ഇതുപോലെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനല്ല. ഐ എം സോറി മിസ്റ്റർ പാപ്പച്ചൻ, വി അണ്ടർ എസ്റ്റിമേറ്റഡ് യു. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ദു മാത്രമല്ല, അവളുടെ ലവർ കാർത്തിക്കും മിസ്സിംഗ് ആണ്. ഈ കേസ് ആകെ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ എന്തുപറ്റി? എനിക്കിനി വയ്യ, ഞാനിപ്പൊ വീഴും. അതൊന്നും പറ്റില്ല, ദിവസവും 10 കിലോമീറ്റർ എങ്കിലും ഓടണം. കമാൺ കമാൺ. ഇന്നെന്താ ഇതുവരെ ഇല്ലാത്ത പുതിയൊരു പി ടി? ഫസ്റ്റ് ഒബേ ദെൻ കംപ്ലൈന്റ്. ഓക്കെ. സാർ, ഇവനെന്തിനാ അങ്ങോട്ട് നോക്കി കുറയ്ക്കുന്നത്? ഇവിടെ ആരാ താമസം? ഇവൻ സാധാരണ അങ്ങനെ കുറയ്ക്കാറില്ലല്ലോ. ജാക്കി ഇങ്ങനെ കുറയ്ക്കണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. വാ നോക്കാം. ഇതൊക്കെയാണ് ഈ കേസിന്റെ പശ്ചാത്തലം. കാർത്തിക്, ഈ കേസിന്റെ തുടരന്വേഷണത്തിന് കാർത്തിക്കിന്റെ ഹെൽപ്പ് ആവശ്യമുണ്ട്. പ്ലീസ് കോപ്പറേറ്റ് വിത്ത് അസ്. 2 ദിവസം അതിനുള്ളിൽ ഈ കേസ് തെളിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ശരിയായ സൂത്രധാരൻ ഇപ്പോഴും കർട്ടന്റെ പിന്നിലാണ്. അയാളും കൂടി കസ്റ്റഡിയിൽ വന്നാലേ ഈ കേസിൽ എല്ലാ കുരുക്കുകളും അഴിക്കാൻ കഴിയും. ഇന്ദു നിന്നെ കാണാതെ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ? പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, ഇന്ദുവിനെ ഫോണിൽ കിട്ടി. അവള് ഹൈദരാബാദിലുണ്ട്. അവൾ എന്ത് പറഞ്ഞു? അവൾ എന്നോട് എല്ലാം പറഞ്ഞു. നാളത്തെ ഫ്ലൈറ്റിന് അവൾ നാട്ടിലെത്തും. എത്ര മണിക്കാ ഫ്ലൈറ്റ്? രാവിലെ 9:45. ഇന്ദുവിന്റെ ഫ്ലാറ്റിലേക്ക് തന്നെ പോയാലോ? വേണ്ട സർ, ഒറ്റയ്ക്ക് ഇവിടെ കഴിയാൻ പ്രയാസോ, അതുകൊണ്ട് ഹൈദരാബാദിന് പോയത്. നീ എന്റെ ഒപ്പം പോരടി, അവിടെ പാട്ടുണ്ട്, അപ്പാവും അമ്മാവും ചിറ്റപ്പാവും എല്ലാവരും ഉണ്ട്. അവിടെ പറ്റില്ല രചന, ഞങ്ങൾക്ക് കുറേയേറെ കാര്യങ്ങൾ ഇന്ദുവിനോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്കിൽ നമുക്ക് ഏജൻസിയിലേക്ക് തന്നെ പോയാലോ, അതാ നല്ലത്. മാത്രമല്ല ഇന്ദുവിന് നമുക്കൊരു സർപ്രൈസും കൊടുക്കാം. സർപ്രൈസോ? എന്താടി അത്? അതൊക്കെ നമുക്ക് നേരിട്ട് കാണാം. ടാർഗറ്റ് ആവുന്നു, പാർട്ടി നടത്തും. ഹേ, ആരാണ്
ഇന്റർനെറ്റ് വഴി ജോലി കിട്ടിയത് മുതൽ ആ റിസോർട്ടിൽ പോയതുവരെയുള്ള കാര്യങ്ങളാ ഞാൻ പറഞ്ഞത് അപ്പോ ഇന്ദു ഇതുവരെ പ്രോഗ്രാം ഡയറക്ടറെ നേരിൽ കണ്ടിട്ടില്ല ഇല്ല അസൈൻമെന്റുകളെല്ലാം ഫോൺ വഴിയായിരുന്നു അതെ പക്ഷേ ഇപ്പോ അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആ തന്നെയല്ല ആ വെബ്സൈറ്റ് ഇപ്പോ ആക്ടിവേറ്റഡ് അല്ല അതൊക്കെ തട്ടിക്കൂട്ട് സൈറ്റുകളായിരുന്നു ഇന്ദു ചാനൽ ഇന്റർവ്യൂ മൺഡേ കവറേജും എല്ലാം ഇന്ദുനെ മാനോൻ സാറിന്റെ കമ്പനി ജോലിക്ക് എടുപ്പിക്കാനുള്ള മാർഗ്ഗങ്ങൾ മാത്രമായിരുന്നു അപ്പോൾ ആരാണ് തേർഡ് പാർട്ടി മേനോന്റെ തകർച്ച ആഗ്രഹിക്കുന്ന ആരും അവ ആ കമ്പനി വാച്ച്മാന്റെ ബാങ്ക് അക്കൗണ്ട് ഉടനെ പരിശോധിക്കണം സർ അതിന് ജമ്പാണ് സർ മിടുക്കൻ ഗിറാഫ് പോഷല്ല നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് കറങ്ങിട്ട് വാ യെസ് സർ കം ഓൺ ഓക്കേ ഹലോ ആ ആ ഞങ്ങൾ ഇപ്പോ തന്നെ എത്താം സർ ഇതാണ് ഞാൻ പറഞ്ഞ മോഡൽ ജോണേട്ടാ എടാ നജീബേ നീ പറഞ്ഞ സാധനം ഇവിടെ
ഇതെങ്ങനെ ഇവിടെ കിട്ടി? മൊബൈൽ ഇവിടെ കൊണ്ടുവന്നത് ഒരു ടാക്സി ഡ്രൈവറാ. അവനാണ് ഇതിന്റെ ഉടമയെന്ന് തോന്നുന്നില്ല. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്ത് വിശേഷം? നിങ്ങൾ ആരാ? മനസ്സിലായില്ലല്ലോ. ഞങ്ങളെ ചേട്ടന് മനസ്സിലായി കാണില്ല, പക്ഷെ ചേട്ടനെ ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായി. ചേട്ടാ, ഇവിടെ ഒരു കൊലപാതകം നടന്നില്ലേ? അതിന്റെ അന്വേഷണമൊക്കെ ഇവിടം വരെ ആയി. എന്റെ അന്വേഷണം? അതൊക്കെ അന്നേ തീർന്നില്ലേ? അങ്ങനെ തീർന്നാ പറ്റില്ലല്ലോ ചേട്ടാ. സംഭവം കഴിഞ്ഞ് 3-ാം ദിവസം 1.5 ലക്ഷത്തിന്റെ പണയപ്പണ്ടം സഹകരണ ബാങ്കിൽ നിന്ന് ചേട്ടൻ എടുത്തിട്ടുള്ളതാണ്. അവിടെ തന്നെ 50,000 രൂപയുടെ ക്യാഷ് ഡെപ്പോസിറ്റ് 2 തവണ ചേട്ടൻ നടത്തിയിട്ടുണ്ട്. ഞാൻ പണയം വെക്കുകയോ പൈസ ഇടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യും. ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാ? ഞങ്ങൾ ആരാണെന്ന് ചേട്ടൻ അറിയാൻ പോകുന്നതേ ഉള്ളൂ. സത്യം പറ. നിങ്ങൾ പോലീസാണോ? പോലീസാണെങ്കിൽ പിന്നെ രക്ഷയുണ്ട്, പക്ഷെ ഞങ്ങൾ പോലീസുകാരെ കാലം കൂടിയ CIDകളാ. ചേട്ടൻ സത്യനന്ദിക്കാട് സാറിന്റെ നാടോടിക്കാറ്റ് കണ്ടിട്ടില്ല? കണ്ടിട്ടുണ്ട്. അതിലെ വിജയന്റെയും ദാസന്റെയും പിന്മുറക്കാരാണ് ഞങ്ങൾ. കുറ്റം തെളിയിക്കാൻ പല കഠിന മുറകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. സത്യം പറഞ്ഞാൽ ചേട്ടനെ ഞങ്ങൾ മാപ്പ് സാക്ഷിയാക്കാം. സാറന്മാർക്ക് എന്താ അറിയേണ്ടത്? എന്നെ രക്ഷിക്കാമെങ്കിൽ എനിക്കറിയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. ദിവസങ്ങളായിട്ടുള്ള ഈ നെഞ്ചിലെ ഭാരം അങ്ങനെയെങ്കിലും ഒന്ന് തീരുമല്ലോ. റിപ്പോർട്ട് കിട്ടി, ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. വെബ്സൈറ്റിന്റെ വിവരങ്ങളെല്ലാം നമ്മൾ സൈബർ സെല്ലും സംഘടിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോ കേസിന്റെ എല്ലാ ദുരൂഹതകളും അവസാനിച്ചിരിക്കുക. പക്ഷേ വെബ്സൈറ്റ് ഉണ്ടാക്കി വിദ്വാൻ ഇപ്പോഴും അണ്ടർഗ്രൗണ്ടില്ല. എനിക്ക് മനസ്സിലാവാത്തത് മറ്റൊന്നോ, ഇതുകൊണ്ട് ഇത് ആസൂത്രണം ചെയ്തവൻ എന്താ ലാഭം? പറയാം, ബെസ്റ്റ് ബിസിനസ് മാൻ അവാർഡ് എനിക്ക്. ഏറ്റവും നല്ല ബിസിനസ് സ്ഥാപനം എന്റെ ധനലക്ഷ്മി ഗ്രൂപ്പ്. ഈ വളർച്ച ഇഷ്ടപ്പെടാത്തവരുണ്ട്. എന്റെയും എന്റെ കമ്പനിയുടെയും റെപ്യൂട്ടേഷൻ തകർക്കുക എന്നതാണ്. അറിഞ്ഞോ അറിയാതെയോ ഇന്ദു ഇതിൽ പെട്ടുപോയി സർ. എനിക്കറിയാം, കേസ് കോടതിയിൽ വരുമ്പോൾ അവളെ നമുക്ക് മാപ്പ് സാക്ഷിയാക്കാം. ഞാൻ അഡ്വക്കേറ്റുമായി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ പ്രസ് കോൺഫറൻസിന് മുമ്പ് ഇന്നലെ ഞാൻ സൂചിപ്പിച്ച കാര്യം നടന്നേ തീരൂ സർ. അത് ശരിയാണ് സർ, ഡിറ്റക്റ്റീവ് ഏജൻസികൾക്ക് പരിമിതികളുണ്ട്. ഗവൺമെന്റ് അനുമതിയോട് കൂടി പോലീസിന് മാത്രമേ അത് സാധിക്കൂ. ഡോണ്ട് വറി, മിനിമം 1 ആഴ്ചത്തെ സമയമാണ് DGP ചോദിച്ചിട്ടുള്ളത്. അതിനുള്ളിൽ എല്ലാം ശരിയാവും. എന്താണ് പ്രശ്നം സാർ? അതൊക്കെ വഴിയേ പറയാം. തൽക്കാലം ബെസ്റ്റ് ബിസിനസ് ജീപ്പിലോട്ട് കയറിയട്ടെ. അയ്യോ, എന്താ കാര്യം? സാർ, കാര്യം എന്താണെന്ന് പറഞ്ഞിട്ട് കയറുന്നതല്ലേ ഉചിതം? ഉചിതം ഏതാണെന്ന് ഞങ്ങൾ പറഞ്ഞുതരും. സാറങ്ങ് അനുസരിച്ചാൽ മതി. പിന്നെ DGP മന്ത്രിയും കൊണ്ടൊന്നും വിളിപ്പിക്കാൻ ശ്രമിക്കണ്ട. സർ പ്ലീസ്, ഐ വാണ്ട് ടു ടോക്ക് ടു മൈ ലീഗൽ അഡ്വൈസർ. ഒരു ഇന്ത്യൻ പൗരന് ഭരണഘടന നൽകുന്ന അവകാശമാണിത്. വേണം സാർ. ഒരു DYSP വന്ന് പ്രശ്നമുണ്ടാക്കും സാർ. ഒരു മിനിറ്റ് കൊടുക്കാം. അഡ്വക്കേറ്റ് ആണ്. ഹലോ സർ, ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് വാട്ട് കേസ് യു ആർ പേയിങ് ദിസ് ഡ്രാമ? സോറി മിസ്റ്റർ അഡ്വക്കേറ്റ്, താങ്കൾ സിറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. കാര്യവും വിശദീകരണമൊക്കെ അവിടെ വെച്ചാകാം. സി യു ദേർ. നടക്കണോ അങ്ങോട്ട്? മാറി നിൽക്കണം. കേരളോ പ്രമീള കൊലക്കേസിലെ പ്രതിയാണോ സാർ? പ്ലീസ് പ്ലീസ് പ്ലീസ്. സർ, ഇതേക്കുറിച്ച് എന്തെങ്കിലും പറയാം? പ്ലീസ് സർ.
ജെന്റിൽമെൻ, മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഈ നഗരത്തെ നടുക്കിയ ഒരു കൊലപാതകവും അതേ ചുറ്റിപ്പറ്റി ഉണ്ടായ ദുരൂഹതകളും നിങ്ങൾക്കെല്ലാം അറിവുള്ളതാണല്ലോ. അന്വേഷണത്തിന്റെ പല ഘട്ടങ്ങളിലും ഒരുപാട് വെല്ലുവിളികൾ പോലീസിന് നേരിടേണ്ടി വന്നു. പക്ഷേ അവിടെയെല്ലാം പോലീസിനെ സഹായിച്ചത് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കയറിപ്പറ്റാനാകാതെ പോയ മൂന്ന് നാല് ചെറുപ്പക്കാരുടെ ബുദ്ധിപരമായ നീക്കങ്ങളാണ്. അവരുടെ എക്സലന്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയാണ് വഴിതെറ്റി എങ്ങോ പോകാമായിരുന്ന ഈ കേസന്വേഷണത്തെ ശരിയായ ദിശയിലേക്ക് നയിച്ചത്. സർ, ഇത് പോലീസ് സേനയുടെ കഴിവുകേടിനെയല്ലേ സൂചിപ്പിക്കുന്നത്? ഒരിക്കലുമല്ല. സത്യം തെളിയിക്കാൻ പോലീസിന് ആരുടെയും സഹായം സ്വീകരിക്കാം. പൊതുജനങ്ങൾ നേരിട്ട് സഹായിച്ച എത്രയോ കേസുകളുണ്ട്. മിടുക്കനായ ആ ചെറുപ്പക്കാരൻ ഇവിടെ തന്നെയുണ്ട്. ഇനിയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കാം. മിസ്റ്റർ സജീവ് പാപ്പച്ചൻ, പ്ലീസ് കം. Sir, shall I? Yes, you may continue. ഫ്രണ്ട്സ്, ഞങ്ങൾ ഏറ്റെടുക്കുന്ന ആദ്യത്തെ കേസാണിത്. പ്രമീള കൊലക്കേസിൽ മിസ്റ്റർ രാകേഷ് മേനോന് പ്രത്യക്ഷമായോ പരോക്ഷമായോ യാതൊരു പങ്കുവില്ലെന്ന് തെളിയിക്കുകയായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം. പക്ഷേ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പലതും അന്വേഷിക്കേണ്ടി വന്നു. പ്രമീള കൊലക്കേസിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കും മുമ്പ് ഞാൻ മറ്റൊരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ജംബോ, ബ്രിങ് ഹിം. ഇത് ശ്രീധരൻ നമ്പ്യാർ, നെല്ലിക്കൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഉടമ. ആൻ ഐ ടി എക്സ്പെർട്ട്. പല ബിസിനസ് രംഗങ്ങളിലും തന്റെ ഗ്രൂപ്പിനെ പിന്തള്ളി ഉയരങ്ങളിലെത്തിയ ഈ ഇരിക്കുന്ന മേനോൻ സാറിനോട് ഇയാൾ കടങ്ങാത്ത പകയും അസൂയയും ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഇയാൾ കൊല്ലപ്പെട്ട പ്രമീളയുടെ മകൾ ഇന്ദുവിനെ ഒരു ചാനൽ പ്രവർത്തകരുടെ റോളിൽ ധനലക്ഷ്മി ഗ്രൂപ്പിലേക്ക് അയച്ചു. ഇയാൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇന്ദുവിന് മേനോൻ സാറിന്റെ കമ്പനിയിൽ ജോലി കിട്ടി. ഇന്ദുവിനെ ഉപയോഗിച്ച് കമ്പനി രഹസ്യങ്ങൾ ചോർത്തുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം. പക്ഷേ പ്രമീള കൊലക്കേസ് കാരണം ഇയാളുടെ പദ്ധതികൾ തകരാറിലായി. ഇയാൾക്ക് പ്രമീള കൊലക്കേസുമായിട്ട് എന്താണ് സർ ബന്ധം? ഇയാൾക്ക് ആ കേസുമായി ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഒന്നുമില്ല. പക്ഷേ സൈബർ നിയമപ്രകാരം ഇയാൾക്കെതിരെ ഒരു കേസ് എടുത്തിട്ടുണ്ട്. ഹാൻഡ് ഓവർ ഇൻ ദ പോലീസ്. യെസ് സർ, കം ഓൺ. ഈ കേസിൽ പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്ത് കൊല്ലപ്പെട്ട പ്രമീളയുടെ അയൽക്കാരനായ സുധാകരൻ എന്ന ആളെയാണ്. പറയൂ സുധാകര, അന്ന് എന്താണ് സംഭവിച്ചത്? ഞാൻ പറയാം സർ. പ്രമീളമ്മ കൊല്ലപ്പെട്ട ദിവസം ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി എന്നുള്ള സത്യ. എനിക്ക് അവരോട് വല്ലാത്ത ദേഷ്യവും തോന്നിയിരുന്നു. കുറച്ച് കഴിഞ്ഞ് പ്രമീളമ്മ പുറത്തോട്ട് പോയപ്പോൾ അവരുടെ പിന്നാലെ ഞാനും വന്നു. പക്ഷേ അത് അവരെ അപായപ്പെടുത്താനായിരുന്നില്ല. അവരോടുള്ള ദേഷ്യവും വിഷമവും കാരണം കുറച്ചുകൂടി മദ്യം കഴിക്കാനാണ് ഞാൻ പോയത്. സുധാകരൻ നിരപരാധിയാണെന്ന് പോലീസ് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായി. പക്ഷേ ഈ കേസുകൊണ്ട് മറ്റൊരു ഉപകാരമുണ്ടായി. പോലീസ് സുധാകരനെ ഡി അഡിക്ഷൻ സെന്ററിലാക്കി. അവിടുത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് ഇയാളുടെ മദ്യപാനം പൂർണ്ണമായി നിർത്താൻ കഴിഞ്ഞു. പക്ഷേ ആരാണ് സാർ യഥാർത്ഥ പ്രതി? പറയാം. അന്വേഷണത്തിനിടയിൽ പോലീസ് വിട്ടുകളഞ്ഞ ഒരു ലിങ്ക് ഞങ്ങൾക്ക് കിട്ടി. ശശാങ്കൻ ഒരു ആരാധകൻ മാത്രമായി കണ്ട് പോലീസ് ഇയാളെ വെറുതെ വിട്ടു. പക്ഷേ ഈ കേസിലെ നിർണായകമായ ഒരു തെളിവ് ഞങ്ങൾക്ക് കിട്ടിയത് ശശാങ്കന്റെ നാവിൽ നിന്നാണ്. ഞാനവിടെ ചെന്നപ്പോ പ്രമീളമ്മ കാലം മുന്നേ പോണോണ്ടു. പുറകെ വേറൊരാൾ ബൈക്കിൽ മറ്റ് സൈഡിലേക്കും പോയി. ഒരു നീലക്കാരൻ എന്നെ തട്ടിമാറ്റിട്ട് പുറകെ പോണോണ്ടു. പിന്നെ ഈ രാകേഷ് മേനോനെ എന്തിനാ സർ പോലീസ് അറസ്റ്റ് ചെയ്തത്? ശ്രീധരൻ നമ്പ്യാർ കെട്ടിച്ചമച്ച ഒരു സെയിൽസ് ടാക്സ് കേസിലാണ് അറസ്റ്റിലാവുന്നത്.
രാകേഷ് മേനോനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമല്ലേ സാർ? ഹേയ് അല്ലല്ല മിസ്റ്റർ ശ്രീകുമാർ, നിങ്ങൾ കഥ മുഴുവനായിട്ട് കേൾക്കൂ. ശശാങ്കന്റെയും സുധാകരന്റെയും കഥയിൽ അവർ രണ്ടുപേരും ശ്രദ്ധിക്കാതെ പോയ ഒരു കഥാപാത്രമുണ്ടായിരുന്നു. ഒരു കാർ. ആരുടെ കാറായിരുന്നു സാർ അത്? ഞാൻ പറയാം, ചെറുപ്പം മുതലേ എനിക്ക് ഇന്ദുവിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പലപ്പോഴും അത് ഇന്ദുവിനോട് തുറന്നു പറയാനുള്ള ഒരു ധൈര്യം എനിക്കില്ലായിരുന്നു. അതിനാദ്യം എനിക്കൊരു ജോലി ആവശ്യമായിരുന്നു. അത് ഞാൻ നേടി. ആ ഇടയ്ക്കാണ് ഇന്ദു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നത്. അതേസമയം തന്നെ എനിക്ക് ഇന്ദുവിനോടുള്ള ഇഷ്ടം പ്രമീളാമ്മയോട് ഞാൻ തുറന്നു പറഞ്ഞു. അവരെൻ്റെ ഇഷ്ടത്തിന് സമ്മതിക്കുകയും ഇന്ദുവിനെ എനിക്ക് തന്നെ തരാമെന്ന് വാക്ക് പറയുകയും ചെയ്തു. പിന്നെ എന്തിനാണ് നീ പ്രമീളയെ കൊല ചെയ്തത്? പറയാം സാർ, അവരെന്നോട് ചെയ്തതിൻ്റെ ലിസ്റ്റ് കേട്ടാൽ നിങ്ങളാണെങ്കിലും ചെയ്തു പോകും. ആ ലിസ്റ്റ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കടാ. റിയാലിറ്റി ഷോകളിൽ പങ്കെടുക്കാൻ ഒരുപാട് പണം ആവശ്യമുണ്ട്. പലപ്പോഴായി ഞാൻ ഒരുപാട് പണം കൊടുത്ത് പ്രമീളാമ്മയെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഷോയിൽ ജയിച്ചതിന് ശേഷം പ്രമീളാമ്മയുടെ മട്ട് മാറി. പതിയെ പതിയെ എന്നെ ഒഴിവാക്കാൻ തുടങ്ങി. ഞാൻ വിവാഹക്കാര്യം പറയുമ്പോഴൊക്കെ പ്രമീളാമ്മ ഒഴിവുകഴിവുകൾ പറയാൻ തുടങ്ങി. ഇതിനിടയിൽ ഇന്ദുവും കാർത്തികും തമ്മിൽ പ്രണയത്തിലായി. അവരുടെ ബന്ധത്തിനെ പ്രമീളാമ്മ സമ്മതിക്കുകയും ചെയ്തു. പ്രമീളാമ്മ കൊല്ലപ്പെടുന്നതിന് രണ്ടു ദിവസം മുമ്പ് ഞാൻ ഇന്ദുവിൻ്റെ വീട്ടിലെത്തി. അപ്പൊ അതാണ് കാര്യം. കാര്യങ്ങളെല്ലാം ശരിയായിപ്പോ ഞാൻ വരും കറിവേപ്പില. നീ എന്തൊക്കെ പറയുന്നത്? ഇവിടെ എന്ത് മലമറിച്ചെന്ന? ഞാനൊരു വിഡ്ഢിയാണെന്ന് ആന്റി കരുതരുത്. ഞാൻ ഇറങ്ങുവാ, മോളോടും പറഞ്ഞേക്ക്. അന്ന് ഞാനും പ്രമീളാമ്മയും തമ്മിൽ വിവാഹക്കാര്യം സംസാരിച്ച് വഴക്കായി. ഇന്ദുവിനെ എനിക്ക് കിട്ടിച്ചതല്ല എന്ന് അവർ തീർത്തു പറഞ്ഞു. ഇന്ദുവിനെ മറക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ എനിക്കതിന് സാധിക്കുമായിരുന്നില്ല. ഒരിക്കൽ കൂടി പ്രമീളാമ്മയെ കാണാൻ ഞാൻ തീരുമാനിച്ചു, എൻ്റെ ഇന്ദുവിനു വേണ്ടി. എനിക്ക് അവളെ കെട്ടിച്ചു തന്നില്ലെങ്കിൽ ഈ ലോകത്താണായി പറഞ്ഞവർ ആരും അവളെ സ്വീകരിക്കില്ല. അതിനു വേണ്ടിയാ ഞാൻ അവളും മേനോനും തമ്മിലുള്ള ഫേക്ക് ഫോട്ടോസ് ഉണ്ടാക്കിയത്. എടാ ദ്രോഹി, നീയാണപ്പോ ഇതൊക്കെ ചെയ്തതല്ലേ? മേനോനും പ്രമീളയും തമ്മിൽ വഴക്കിടുന്നതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി ഇയാൾ പോലീസിൽ ഏൽപ്പിച്ചു. പക്ഷേ എത്ര മറയ്ക്കാൻ ശ്രമിച്ചാലും ഒരു നാൾ സത്യം പുറത്തുവരും. അറസ്റ്റ്.
സജീവ് പാപ്പച്ചന്റെ ഡിറ്റക്റ്റീവ് ഏജൻസി വളരെ പ്രശംസനീയമായ ഒരു ഉദ്യമമാണ്. ഈ പ്രായത്തിലും അദ്ദേഹത്തിന്റെ ചുറുചുറുക്കും ഉത്സാഹവും യുവാക്കൾക്ക് ഒരു പ്രചോദനമാണ്. അതുപോലെ തന്നെ ഇന്റർനെറ്റിന്റെ ചതിക്കുഴിയിൽ പെട്ടുപോയതാണ് ഇന്ദുവിന് സംഭവിച്ചത്. ഇന്റർനെറ്റ് ഒരുപാട് ചെറുപ്പക്കാരുടെ ജീവിതം നശിപ്പിക്കുന്നുണ്ട്. ആരോഗ്യകരമായി ഉപയോഗിച്ചാൽ ഇന്റർനെറ്റ് സർവജ്ഞാനിയായ ഒരു ഗുരു, വിശ്വസ്തനായ ഒരു സുഹൃത്തും സത്യസന്ധനായ ഒരു വഴികാട്ടിയുമായിരിക്കും. യൂസ് ഇന്റർനെറ്റ്, ഡോണ്ട് മിസ്യൂസ് ഇറ്റ്. ഓൾ ദ ബെസ്റ്റ് മിസ്റ്റർ സജി പാപ്പച്ചൻ ആൻഡ് ടീം. താങ്ക് യു സർ. കുളിരു കൊണ്ട്